നമസ്കാരം. കൗമുദി ടിവിയുടെ ക്രിസ്മസ് സ്പെഷ്യൽ പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഒരു ദൃശ്യം നമ്മുടെ മനസ്സിൽ ആഴത്തിൽ പതിയുന്ന അത്രമേൽ ആഴത്തിൽ മറ്റൊന്നിനും പതിയാൻ കഴിയില്ല എന്ന ദൃശ്യം സിനിമയിലെ ഡയലോഗ് പോലെ തന്നെയായിരുന്നു ദൃശ്യം എന്ന സിനിമയുടെ വൻ വിജയം. മലയാളികളുടെ മനസ്സിൽ അത്രമേൽ ആഴത്തിൽ പതിഞ്ഞ ഒരു ചിത്രം തന്നെയായിരുന്നു ദൃശ്യം. 7 വർഷങ്ങൾക്കിപ്പുറം ഈ ക്രിസ്മസ് കാലത്ത് സിനിമാ പ്രേമികൾ ചർച്ച ചെയ്യുന്നത് ദൃശ്യത്തിൻ്റെ രണ്ടാം വരവിനെക്കുറിച്ചാണ്. ദൃശ്യത്തിൻ്റെ രണ്ടാം വരവിൽ എന്തൊക്കെ സസ്പെൻസുകളും ട്വിസ്റ്റുകളുമായിരിക്കും സംവിധായകൻ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാകുക? ജോർജ് കുട്ടി പിടിക്കപ്പെടുമോ തുടങ്ങിയ ഒട്ടേറെ ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിൽ വരുന്നുണ്ട്. ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരങ്ങൾ നൽകുന്നതിന് ദൃശ്യത്തിൻ്റെ എല്ലാമെല്ലാമായ ഒരു വ്യക്തിയാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. ഇന്ത്യൻ സിനിമയിലെ പ്രമുഖ സംവിധായകർക്കിടയിൽ സ്വന്തമായ കയ്യൊപ്പ് പതിപ്പിച്ച ഡിറക്ടർ ജിത്തു ജോസഫ് സാറാണ് ഇന്ന് നമ്മുടെ അതിഥി. സർ, വെൽക്കം ടു അവർ ഷോ. താങ്ക് യു. ഫസ്റ്റ് ഓഫ് ഓൾ, ഹാപ്പി ക്രിസ്മസ് ടു യു സർ. താങ്ക് യു, സെയിം ടു യു. സാറിനെ കാണുമ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത് സാറ് റീസെൻ്റ്ലി പോസ്റ്റ് ചെയ്ത ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ്. രണ്ട് സിസ്റ്റത്തിലും ലാലേട്ടൻ്റെ പടങ്ങളാണ്. അതിലൊരു സിസ്റ്റത്തിൽ ലാലേട്ടൻ്റെ ദൃശ്യം 2 പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കുന്നു. അടുത്ത സിസ്റ്റത്തിൽ ലാലേട്ടൻ്റെ തന്നെ റാം എന്ന സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കുന്നു. ഇതൊരു അപൂർവമായ ഒരു കാര്യമാണ്, ഒരേ സംവിധായകൻ തന്നെ ഒരു മെഗാസ്റ്റാറിൻ്റെ 2 ഒരേ സമയം ചെയ്യുന്നു എന്നുള്ളത്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ സാറിന് എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്? സാറിൻ്റെ ഒരു മീ ടൈമിൽ സാർ ചിന്തിക്കാറുണ്ട് ഇതൊരു റിയാലിറ്റി ആണോ അല്ലെങ്കിൽ ഇതൊരു സ്വപ്നമാണോ, എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്? അല്ല, ഇപ്പൊരു സ്വപ്നമാണോ എന്ന് അങ്ങനെയൊന്നും ചിന്തിച്ചില്ല. പക്ഷേ അങ്ങനെ ഒരു എന്താ പറയുക, ഒരു അങ്ങനെ ഒരു ഭാഗ്യം കൈവന്നു. കൊറോണ കാരണമാണ് ഇത് സംഭവിച്ചത്. റാം ഷൂട്ട് ചെയ്ത പകുതിയായി ഞങ്ങൾ എബ്രോഡ് പോകാനിരിക്കുമ്പോഴാണ് കൊറോണ ലോക്ക്ഡൗണൊക്കെ വന്നത്. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ ദൃശ്യം 2 സ്ക്രിപ്റ്റ് എഴുതുകയും പിന്നീട് ആദ്യം ദൃശ്യം 2 പിന്നീട് ഷൂട്ട് ചെയ്യാൻ പറ്റുകയും ചെയ്തു. അപ്പോൾ ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തുടങ്ങിയത് റാം ആണെങ്കിലും ഒരുപക്ഷെ റിലീസ് ചെയ്യാൻ പോകുന്നത് ഒരുപക്ഷെ ദൃശ്യമായിരിക്കും ആദ്യം. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ അതിൻ്റെ ഒരു റാമിൻ്റെ ഒരു 60-70% വർക്ക് കഴിഞ്ഞതാണ്. അപ്പോൾ ഏതാണ്ട് ഫസ്റ്റ് ഹാഫ് ഓൾമോസ്റ്റ് റെഡിയായി. അപ്പോൾ ഞങ്ങൾ ഓർത്ത് എന്നാൽ പിന്നെ അതിൻ്റെ ഡബ് ചെയ്ത് അതിൻ്റെ എഡിറ്റിങ്ങും കാര്യങ്ങളും എല്ലാം തീർത്ത് അതിൻ്റെ മ്യൂസിക് വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത്രയും വർക്ക് കുറേ. പിന്നീട് ലാസ്റ്റ് ഹരിബറി കിടന്നുകൊണ്ട് ഓടണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പാരലലി നമ്മളത് അങ്ങനെ അങ്ങ് പോയതാണ്. അതങ്ങനെയങ്ങ് സംഭവിച്ചു. വലിയൊരു സന്തോഷം, വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നത്. ഓക്കെ, നമുക്ക് ദൃശ്യം 2 തന്നെ ചോദ്യങ്ങളിലേക്ക് കടക്കാം, കാരണം പ്രേക്ഷകർ ഏറ്റവും ഉത്സുകരായിരിക്കുന്നത്. ഒത്തിരി ഒന്നും മറുപടി പറയാൻ പറ്റിയാലും പറ്റുന്നതിന് ഞാൻ പറയാം. അതെ, ദൃശ്യം 2 കുറിച്ചായിരിക്കും. എന്തുകൊണ്ടാണ് ദൃശ്യം 2? കാരണം ദൃശ്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിൻ്റെ ഒരു വാണിജ്യ സക്സസ്, ഒരു വിജയം, വലിയൊരു വിജയമായിരുന്നു. അതുപോലെ ദൃശ്യത്തിൻ്റെ അവസാനം ഒരു ജിജ്ഞാസ ഉണർത്തിക്കൊണ്ടാണ് അതിൻ്റെ ക്ലൈമാക്സ് നിൽക്കുന്നത്. അല്ലെങ്കിൽ അതാണോ, അല്ലെങ്കിൽ മറ്റെന്ത് കാരണമാണ് ദൃശ്യം 2 എത്തിച്ചേർന്നത്? ഒരിക്കലും വാണിജ്യപരമായ ഒരു കാരണം ഒരിക്കലുമല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ഈ 9 വർഷം 7 വർഷം കാത്തിരിക്കേണ്ട ഒരാവശ്യമില്ലായിരുന്നു. 2013 ഇറങ്ങി വേണേ 14-15 വേണമെങ്കിൽ ഒരു അതിൻ്റെ ഒരു ബിസിനസ് ആംഗിള് കാണുകയാണെങ്കിൽ അന്നേരം ചെയ്യാമായിരുന്നു. ഞാൻ പേഴ്സണലി ഞാനിതില്ല, അന്നൊക്കെ പലരും എന്തെങ്കിലും ഒരു സെക്കൻഡ് പാർട്ടിന് സാധ്യതയുണ്ടെന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്ന് പറഞ്ഞത് തള്ളിക്കളഞ്ഞതാണ്. ഞാനങ്ങനെയാണ് സത്യസന്ധമായിട്ട് അങ്ങനെ തന്നെ കരുതിയിരുന്നത്. പിന്നെ 2015 ആയപ്പം ഞാൻ എൻ്റെ ഹിന്ദി സിനിമ ചെയ്യാനായിട്ട് വയക്കോമിലൊക്കെ ചെന്നപ്പോൾ അവിടെ ഇങ്ങനെ ആരൊക്കെയോ ഹിന്ദി ദൃശ്യം കണ്ടിട്ട് അതിൻ്റെ സെക്കൻഡ് പാർട്ടിൻ്റെ കഥകളും ഒക്കെ ആയിട്ട് ചെന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവർ ചോദിച്ചു എന്തുകൊണ്ട് ജിത്തുവിനെ കുറിച്ച് ആലോചിക്കുന്നില്ല, എന്തുകൊണ്ട് ഇത് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ആൻ്റണി ചോദിച്ചു എന്തെങ്കിലും സാധ്യമുണ്ടോ എന്ന് ആലോചിച്ച് നോക്കുക, ജിത്തു അതിനെ അങ്ങ് ടോട്ടലി ഇഗ്നോർ ചെയ്യല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ 2015 ഞാൻ ചുമ്മാ എന്താ പറയുക, നമ്മുടെ മനസ്സിൻ്റെ അല്ല ചിന്തകളുടെ ഒരു കോണിൽ അത് ഇട്ടിരുന്നു. പതുക്കെ പതുക്കെ എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്ന് ആലോചിക്കുമ്പോൾ ഞാൻ ഈ എൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഞാൻ ഓരോരുത്തർക്കും ഓരോ വർക്കിംഗ് പാറ്റേൺ ഉണ്ടാവും. ഞാൻ അറ്റ് എ ടൈം 3-4 സബ്ജക്റ്റ് വർക്ക് ചെയ്യും. ചിലപ്പോൾ ഒരു സബ്ജക്റ്റിൽ വർക്ക് ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ അത് സ്റ്റക്കായി മുന്നോട്ട് പോകുന്നില്ല എന്ന് കാണുമ്പോൾ വേറൊരെണ്ണം എടുത്ത് വരും. അങ്ങനെ ചിലപ്പോൾ ഹാഫ് ഇട്ട് പോയ കുറേ സാധനങ്ങളുണ്ട് ഇപ്പോഴും എഴുതാതെ നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വർക്ക് ചെയ്ത് പോയൊരു 3-4 ഇങ്ങനെ വർക്ക് ചെയ്ത് പോയപ്പോൾ ചെറുതായിട്ട് അവിടെ ഇവിടെയും സാധ്യതകൾ കണ്ട് തുടങ്ങി. അങ്ങനെ സാധ്യതകൾ കണ്ട് ഞാൻ റാമിൻ്റെ കഥ പറയാനായിട്ട് ലാലേട്ടൻ്റെ അടുത്ത് ചെന്ന്, അന്ന് ഒടിയൻ്റെ സെറ്റിലാണ്. അപ്പം ഞാൻ ചെല്ലുമ്പോൾ ഞാൻ ലാൽ സാറിനോട് ആൻ്റണിയോട് ഇങ്ങനെ ഒരു തോട്ടല്ല ഒരു
ഒരു സാധ്യത കാണുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ആൻ്റണിയൊക്കെ പറഞ്ഞ് ഡെഫിനറ്റായിട്ട് വർക്ക് ചെയ്തിരുന്നു. അത് കഴിഞ്ഞ് റാമ സ്ക്രിപ്റ്റ് എഴുതി കഴിഞ്ഞ് സ്ക്രിപ്റ്റ് വായിക്കാനായിട്ട് ഞാൻ ലാൽ സാറിൻ്റെ അടുത്ത് ചെന്ന് അപ്പോഴത്തേക്കും എനിക്ക് അതിന് ഇതിനൊരു ഫ്രെയിമായിരുന്നു ദൃശ്യത്തിന്. അപ്പോൾ ഞാൻ ലാൽ സാറിനോട് ദൃശ്യ അതിൻ്റെ സ്ക്രിപ്റ്റ് വായിച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു ഇതുണ്ട് ദൃശ്യത്തിന് ഇങ്ങനെ ഒരു ഫ്രെയിം ഇപ്പോൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അവരായിട്ട് പറഞ്ഞത് കൊള്ളാലോ, നന്നായിട്ടുണ്ടല്ലോ, നമുക്ക് തീർച്ചയായിട്ടും ആലോചിക്കാം. അപ്പോഴും ഞാൻ പറഞ്ഞു ഞാനൊരു ഫസ്റ്റ് ഡ്രാഫ്റ്റ് എഴുതി നോക്കട്ടെ, എഴുതിയിട്ടത് എനിക്ക് കൺവിൻസിങ് ആണെങ്കിൽ നമുക്ക് പ്രൊസീഡ് ചെയ്യാം, അല്ലാതെ വേണ്ട. ആ ഓക്കെ എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ആ ഫസ്റ്റ് ഡ്രാഫ്റ്റ് ഒന്ന് എഴുതി നോക്കി. അപ്പോഴും പക്ഷെ ഞാൻ എഴുതാൻ പോവുകയാണ്, ലോക്ക്ഡൗൺ വന്നപ്പോൾ എഴുതാൻ പോവുകയാണ് എന്നറിഞ്ഞപ്പോൾ എന്നോട് വീട്ടിൽ നിന്നൊക്കെ എല്ലാവരും പറഞ്ഞു വേണ്ട, വെറുതെ എന്തിനാ അത് അറ്റംപ്റ്റ് ചെയ്ത് ഇത് ചെയ്യുന്നത്, ഒരു ടെൻഷൻ അല്ലേ, ആ എന്തിനാ അത് ചെയ്യുന്ന, ഒരു നല്ലൊരു പേരുണ്ടായത് കളയണോ. അപ്പം ഞാൻ ചോദിച്ചപ്പോൾ ഞാനിപ്പോൾ എഴുതിയത് ദൃശ്യം 2 നന്നായിട്ട് വന്നില്ലെന്ന് ഓർത്ത് ദൃശ്യം ഫസ്റ്റിൻ്റെ പേരൊന്നും നഷ്ടപ്പെടാൻ പോകുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഞാനിത് എഴുതി. എഴുതി കഴിഞ്ഞിട്ട് അപ്പോഴും ഞാൻ പറഞ്ഞു ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നേ ഉള്ളൂ, വർക്കൗട്ട് ആവുകയാണെങ്കിൽ മാത്രമേ ഉള്ളൂ. അങ്ങനെ എഴുതി കഴിഞ്ഞിട്ട് ഞാൻ ആദ്യം വീട്ടിലിവിടെ എല്ലാവർക്കും വായിക്കാൻ കൊടുത്ത്, അവർ നല്ല ക്രിറ്റിക്സാണ്. അപ്പോൾ അവരിത് വായിച്ചപ്പോൾ അവരെല്ലാവരും പറഞ്ഞു അടി ഇതിനകത്തൊരു നല്ലൊരു സിനിമയുണ്ട് ഇതിനകത്ത്, അത് ഉറപ്പാണ്. അപ്പം നമ്മളിനി അത് ഓർത്ത് ഇനി എക്സ്പെക്റ്റേഷൻ ഹൈപ്പ് എന്നൊക്കെ പേടിച്ചെന്തിനെ ചെയ്യാതിരിക്കണം, ഇതിനകത്തൊരു നല്ല സിനിമയുണ്ട്. പിന്നെ ഇത് ഒരു സിനിമ എന്തോരം ഓടുമെന്ന് ചോദിച്ചാൽ ആർക്കും അറിയാമല്ല. അതിപ്പോൾ ഞാൻ ചെയ്യുന്ന എല്ലാ ദൃശ്യം പോലും അന്ന് ഞങ്ങളാരും ഇങ്ങനെ ഓടുന്നത് നല്ലൊരു സിനിമയാണെന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ പുറത്ത് ചെയ്തു. അപ്പോൾ അങ്ങനെ ഞാനത് ഒരു ഫസ്റ്റ് ഡ്രാഫ്റ്റ് എഴുതി കഴിഞ്ഞ് പിന്നെ എൻ്റെ എഡീസും എല്ലാവരുമായിട്ടും വായിക്കാൻ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് അവർ വായിച്ച് അവരുടെ ഒപ്പീനിയനും അവരുടെ ചില ഡൗട്ട്സും ഒക്കെ വന്നപ്പോൾ അതിനകത്ത് ചില പ്രശ്നങ്ങളുള്ള ഏരിയ ഉണ്ടെന്ന് മനസ്സിലായി. അതൊക്കെ റെക്ടിഫൈ ചെയ്ത് ഒരു സെക്കൻഡ് ഡ്രാഫ്റ്റ് ആയപ്പോൾ ഞാൻ ലാലേട്ടനും ആൻ്റണിക്കും വായിക്കാൻ കൊടുത്തു. അപ്പോൾ അവർ വായിച്ചിട്ട് അവർ പറഞ്ഞു ഇത് കൊള്ളാം നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെയാണിത് പോകുന്നത്. അല്ലാതെ ഇപ്പം നമ്മളൊരു ഇത്രയും വാണിജ്യ സാധ്യതയുള്ളൊരു സിനിമ അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് എടുത്താൽ അതിനൊത്തിരി സാധ്യതകളുണ്ടാകും എന്നുള്ള ഒരു ഒരു മോണിറ്ററി ബെനിഫിറ്റ്സ് മാത്രം നോക്കി അങ്ങനെയല്ല ചെയ്തത്. ആൻ്റണി ഒരിക്കലും അങ്ങനെ ആവശ്യപ്പെട്ടിട്ടില്ല, കാരണം അത് നന്നാവുമെങ്കിൽ മാത്രം ആലോചിക്കാം എന്നുള്ളതാണ് എന്നോട് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ദൃശ്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിലുള്ള ട്വിസ്റ്റ് ആൻഡ് ടേൺസും സസ്പെൻസുകളും ഒക്കെ ആയിരുന്നു. അപ്പോൾ ഈ സിനിമയെക്കുറിച്ച് ഞാൻ വാർത്തകളിലെല്ലാം വായിച്ചത് ആ തരത്തിലല്ല ദൃശ്യം 2 പോകുന്നതെന്നാണ്. ക്യാരക്ടേഴ്സിൻ്റെ ഒരു സൈക്കോളജിക്കൽ തലം ആസ്പെക്റ്റുകളാണ് ഈ സിനിമ കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എങ്ങനെയാണ് ഈ സിനിമയുടെ പ്രമേയം കൂടുതൽ? അല്ല, അത് തന്നെയാണ് ഞാൻ പറഞ്ഞ ഫസ്റ്റിനകത്ത് ഒരു ക്രൈമൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അത് ഒരു ക്രൈം ഹൈഡ് ചെയ്യാനായിട്ട് പോലീസിന് ഒന്നും അറിയില്ല. അപ്പോൾ ആ ക്രൈം ഹൈഡ് ചെയ്യാനായിട്ടുള്ള ഇവരുടെ ഡെസ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഇതും ഒക്കെ ആയിരുന്നല്ലോ ഫസ്റ്റ്. അതിനകത്ത് ശരിക്കും സസ്പെൻസ് എന്ന് പറയാനൊന്നുമില്ല. ആകപ്പാടെ സസ്പെൻസ് എന്ന് പറഞ്ഞാൽ ഓഡിയൻസിനുണ്ടായിരുന്ന ഒരു കിട്ടിയൊരു കിക്കുണ്ട്. അതായത് ലാസ്റ്റ് ഇതർ പോലീസ് സ്റ്റേഷൻ്റെ അടിയിൽ വെച്ച് അതാണ് അതിൻ്റെ ഒരു ഭയങ്കരമായ ആൾക്കാർക്ക് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയത്. അതും സിനിമ കഴിഞ്ഞു ആൾക്കാർ എഴുന്നേക്കാനായിട്ട് റെഡിയായിട്ട് നിൽക്കുന്ന മൊമെൻറ്റിൽ അത് ചെയ്തത്. അതുപോലത്തെ ഒന്നും ഒരിക്കലും ദൃശ്യം 2 ഒരു സിറ്റുവേഷൻ ഇല്ല. കാരണം ഇതൊരു ഇമോഷണൽ എൻഡിങ് ആണ് ഈ സിനിമ. രണ്ടാമത് ദൃശ്യം 2 ഇപ്പോൾ എല്ലാവർക്കും അറിയാം, പോലീസിനൊക്കെ അറിയാം എന്താ സംഭവിച്ചതെന്ന്. തെളിവില്ല, ബോഡി കിട്ടിയിട്ടില്ല, അതാണ് ഇതിനകത്തെ പ്രശ്നം. പക്ഷേ ഞാനന്നും ആലോചിച്ചത് ഒരു ഇങ്ങനൊരു സിറ്റുവേഷനിൽ ഒരു ഒരു മർഡർ നടന്നു, അതൊരു ഫാമിലി ഹൈഡ് ചെയ്യേണ്ടി വരുന്നു, ഫാമിലിയിലുള്ള ഒരാൾ അത് ചെയ്യുന്നു. അവർ പ്രൊഫഷണൽസ് ഒന്നുമല്ല, സ്വാഭാവികമായിട്ടും പിന്നീട് അങ്ങോട്ടുള്ള അവരുടെ ലൈഫിൽ ഇത് ഹോണ്ട് ചെയ്തുകൊണ്ടേയിരിക്കും പല രീതിയിൽ. പിന്നെ ഓരോരുത്തരെയും ഓരോ രീതിയിലൊക്കെ ആയിരിക്കും. ഇളയ കുഞ്ഞിൻ ഇളയ പെൺകുട്ടി അനു എന്ന് പറയുന്ന ക്യാരക്ടർ എസ്തർ ചെയ്ത ക്യാരക്ടറിനെ അഫക്റ്റ് ചെയ്യുന്നവരായിരിക്കില്ല മൂത്ത പെൺകുട്ടിയെ, പ്രത്യേകിച്ച് പുള്ളിക്കാത്തിയാണ് അത് ചെയ്തത്. പിന്നെ അമ്മയെ അഫക്റ്റ് ചെയ്യുന്ന പ്രാണിയുടെ ക്യാരക്ടർ ജോർജ് കുട്ടി എല്ലാവരെയും അഫക്റ്റ് ചെയ്യുന്നതിനുള്ള രീതി. പിന്നെ ഇതിൻ്റെ സറൗണ്ടിങ്സ് പശ്ചാത്തലം, നാട്ടിൽ അന്ന് ദൃശ്യം ഫസ്റ്റിനകത്ത് നമ്മൾ നാട്ടുകാരെല്ലാം വിശ്വസിച്ചിരുന്നു ജോർജ് കുട്ടിയും കുടുംബവും നിരപരാധികളാണെന്ന് വിശ്വസിച്ചിരുന്നെങ്കിൽ ഇന്ന് 6 ഇപ്പം നമ്മൾ 6 കഴിഞ്ഞതായിട്ടാണ് സിനിമയിൽ പറയുന്നത്. 6 കഴിഞ്ഞ് അവരുടെ ചിന്താഗതികളൊക്കെ മാറി, അവിടെ പല പല രീതിയിലുള്ള കഥകൾ വരക്കാൻ തുടങ്ങി. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു എന്താ പറയുക, ഈ ഫാമിലിയുടെ ഒരു ട്രോമയാണ് ഇതിൻ്റെ. പിന്നെ എന്നെഴുതി പോലീസ് ഒരിക്കലും ഇതിപ്പം സുകുമാരക്കുറുപ്പിൻ്റെ കേസ് ഇപ്പോഴും പോലീസ് അന്വേഷിക്കുന്നുണ്ട് എന്ന് പറയുന്ന പോലെ ചെഗന്നൂർ മൗലവി കേസ് ഇപ്പോഴും ബോഡി കിട്ടില്ല പക്ഷേ അന്വേഷിക്കുന്നുണ്ട് എന്ന് പറയുന്ന പോലെ പോലീസിൻ്റെ ഭാഗത്തു നിന്നൊരു അന്വേഷണം ഉണ്ടാകും. ഇപ്പം കണ്ടുപിടിക്കണം എന്ന് പോലും ഇല്ല. ഒരു പോലീസ് അന്വേഷണം വരുന്നത് ആ കുടുംബത്തിന് എങ്ങനെ ഡിസ്റ്റർബിങ് ആയിരിക്കും എന്നുള്ള ഒരു സാധനം ഉണ്ടല്ലോ, അതിനകത്തെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും, പിന്നെ പോലീസിൻ്റെ ഫ്രസ്ട്രേഷൻ, അങ്ങനെ മൊത്തത്തിൽ കുറച്ച് എന്താ പറയുക അങ്ങനത്തെ ടെൻഷനും സിറ്റുവേഷൻസും ഒക്കെ ഉണ്ട്. ഒരു ഭയങ്കര ഡ്രൈ ആയിട്ടുള്ളൊരു ഫാമിലി ഡ്രാമയൊന്നുമല്ല.
പക്ഷെ ഇതൊരു ഫാമിലി ഡ്രാമയാണ് താനും. ഈവൻ ദൃശ്യം ഫസ്റ്റ് വരെ ഞാനൊരു ഫാമിലി ഡ്രാമ എന്നൊരു ആംഗിളിലാണ് ഞാൻ കണ്ടിരുന്നത്. അത് എങ്ങനെയൊക്കെയോ ഫാമിലി ത്രില്ലറായി പോയതാണ്. ശരിക്കും പറഞ്ഞാൽ രണ്ട് ഫാമിലി തമ്മിലുള്ള ഒരു മത്സരമാണ് ആ സിനിമ, ഒരു നീതിക്ക് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് അങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മൾ പറയുന്നുമുണ്ട്. ശരിക്കും ഈ സിനിമയുടെ ഒരു ബേസ് അതാണ്, ഈ രണ്ട് ഫാമിലിക്കും നീതി കിട്ടേണ്ടതാണ്. പക്ഷെ ആ നീതി എങ്ങനെ കൊടുക്കാൻ പറ്റും, അതാണ് ഇതിനകത്തെ പ്രശ്നം. അപ്പോൾ ആ ഒരു ഡിലേമ അല്ലെങ്കിൽ ആ ഒരു വടംവലിയാണ് ഇതിൻ്റെയും ഒരു ഒരു സോള്. ദൃശ്യം ഇറങ്ങിയ സമയത്ത് ആദ്യം തന്നെ കുറച്ച് വിവാദങ്ങൾ ഉണ്ടായത് ദൃശ്യം മോഡൽ കൊലപാതകം അല്ലെങ്കിൽ ദൃശ്യം രീതിയിൽ കവറപ്പ് ചെയ്യുന്നു എന്നുള്ള തരത്തിലാണ്. അപ്പോൾ ഒരു നെഗറ്റീവ് ഇമ്പാക്ട് സൊസൈറ്റിക്ക് നൽകുന്നു എന്ന തരത്തിൽ ഒരു ആരോപണം ഉണ്ടായിരുന്നു. അത്തരത്തിൽ എന്തെങ്കിലും ഒരു നെഗറ്റീവ് ഇമ്പാക്ട് നൽകുന്ന എന്തെങ്കിലും ഒരു കഥാതന്തു ഈ സിനിമയിൽ ദൃശ്യം രണ്ടിൽ ഉണ്ടോ? സി, ഒന്നാമത് നെഗറ്റീവ് ഇമ്പാക്റ്റ് കൊടുക്കുന്നു എന്ന് പറയുന്ന അതിനോട് എനിക്ക് യോജിക്കാൻ പറ്റത്തില്ല. കാരണം ഇന്ന് നമ്മുടെ ലൈഫിൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ സിനിമയിലും ചെയ്യുന്നത്. ഇപ്പം ഞാൻ നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ പേപ്പർ അല്ലെങ്കിൽ ടി വി ന്യൂസ് എടുത്ത് കണ്ടാൽ എന്തോ ഒരു നെഗറ്റീവ് മെസ്സേജസ് നമ്മൾ കാണുന്നുണ്ട്. ഉടനെ അത് കേട്ടോ എല്ലാവരും ഇൻഫ്ലുവൻസ്ഡ് ആകുക എന്നല്ല. നമ്മളതിനകത്തെ ഇപ്പം ഒരു പെൺകുട്ടിയുടെ ലൈഫിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ ആ പെൺകുട്ടി എന്താ ചെയ്തത്? വീട്ടുകാരെ അറിയിച്ചു. വേണേ ആ പെൺകുട്ടിക്ക് അത് ചെയ്യാതെ ഒരു അപകടത്തിലേക്ക് ചെന്ന് പെടാമായിരുന്നു. അപ്പോൾ അതിനകത്തൊരു പോസിറ്റീവും ഉണ്ട്, എല്ലാ ഇതിനകത്തും ഒരു പോസിറ്റീവും നെഗറ്റീവും ആംഗിൾ. പിന്നെ അത് കുറച്ച് ആൾക്കാർക്ക് ചിലപ്പോൾ പ്രത്യേകിച്ച് എന്തെങ്കിലും താല്പര്യങ്ങൾ കാണുമായിരിക്കും, പിന്നെ കുറച്ച് ഒരു അബദ്ധ ധാരണയുടെ പുറത്ത് സംസാരിച്ചായിരിക്കും. അപ്പോൾ അന്ന് ഞാനൊരു എക്സാമ്പിൾ ചോദിച്ചിരുന്നു, തെറ്റ് ചെയ്യുന്നു അതിനെ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞു. നമ്മൾ എത്രയോ സിനിമകളിൽ നായകൻ അവസാനം വില്ലനെ വെടിവെച്ച് കൊന്നിട്ട് സ്ലോ മോഷനിൽ നടന്നു പോകുന്ന കാണിക്കുന്നു. എൻ്റെ ചോദ്യം വളരെ സിമ്പിളാണ്, എന്നെ ഒരാൾ ഉപദ്രവിച്ചോ അല്ലെങ്കിൽ ഒരു മോശക്കാരനായാലോ, ഭയങ്കര ഒരു കോൺവിക്റ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒരു ഭയങ്കര നെഗറ്റീവ് ഒരു ആയിട്ടുള്ള ഒരാൾ, അയാൾ എന്നെ ഉപദ്രവിച്ചു അല്ലെങ്കിൽ അയാളൊരു സൊസൈറ്റിക്കൊരു ത്രട്ടാണ്, ഉടനെ എനിക്ക് അയാളെ വെടിവെച്ച് കൊല്ലാന്നാണ്. അങ്ങനെയാണ് എനിക്ക് ആ മെസ്സേജ് എടുക്കാമല്ലോ. ആ കൊലപാതകത്തിനേക്കാൾ എനിക്ക് തോന്നിയിട്ടുള്ളത് അതിൽ വന്നിരിക്കുന്ന ഒരു പ്രശ്നം ഈ മാറ്റർ കവറപ്പ്. അതാ പറഞ്ഞത്. അപ്പോൾ എനിക്ക് കൊല്ലാമോ? അതില്ല. പിന്നെ ഒരു ഹ്യൂമൻ സൈക്കോളജി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു മർഡർ നടന്നാൽ 99.9% അത് കവറപ്പ് ചെയ്യാൻ എല്ലാവരും നോക്കുള്ളൂ. എൻ്റെ വീട്ടിൽ നാളെ എൻ്റെ മകൾ ചെയ്താലും ഞാൻ ഒരു പക്ഷേ അതൊരു സെൽഫിഷ്നെസ്സാണ്, അത് പക്ഷേ അത് കവറപ്പ് ചെയ്ത് പോകാൻ നോക്കും. അതൊരു ഹ്യൂമൻ സെൽഫിഷ്, പക്ഷെ വളരെ റെയറായിട്ട് അല്ലാതെയും സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ അത് 0.1% അല്ല 1% ഉള്ളൂ. പണ്ട് ഇവിടെ ഇവിടെ എവിടെ ഒരു റോബറി നടന്നപ്പം അതാരാണെന്ന് സ്വന്തം മകനാണ് അത് ചെയ്തതെന്ന് മനസ്സിലാക്കിയപ്പോൾ അമ്മ പിടിച്ചുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു. വളരെ റെയറാണ്. പക്ഷെ മജോറിറ്റി ആൾക്കാരും അങ്ങനെ അല്ല. അപ്പം നമ്മൾ ഈ സൊസൈറ്റിയുടെ ഒരു റിഫ്ലക്ഷനാണ്, ഇറ്റ്സ് എ ഡിപിക്ഷൻ ഓഫ് അവർ ലൈഫ്, അതാണ് സിനിമ. അപ്പം നമ്മുടെ ഇതിൽ കാണുന്ന, നമ്മൾ സൊസൈറ്റിയിൽ കാണുന്നതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ സിനിമ ചെയ്യുന്നത്. അതുകൊണ്ട് അതിനെ അങ്ങനെ ഒരു നെഗറ്റീവ്, പിന്നെ ഈ പറയുന്നത് ഒരു സിറ്റുവേഷനാണ്. ഞാൻ അതിനകത്ത് അന്ന് കുറച്ച് പോലീസിൽ നിന്ന് ഒരാൾ പറഞ്ഞു, ശരിക്കും ഇത് ഇത് കൊണ്ടുപോയി ഇങ്ങനെയുള്ള സിറ്റുവേഷൻ വന്നാൽ അവർ ചെയ്യേണ്ടത് പോലീസിൽ വന്ന് റിപ്പോർട്ട് ചെയ്യണമെന്നാണ്. ഞാൻ 100% അതിനെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു. ഞാൻ പറഞ്ഞു 100% ശരിയാണ് സാർ, അതുകൊണ്ടാണ് ആ ഒരു ലോജിക്കൽ ഇഷ്യൂ അല്ലെങ്കിൽ അതങ്ങനെ ഒരു ഇത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അപ്പുറത്ത് നിൽക്കുന്നത് ഒരു പോലീസുകാരൻ്റെ മകൻ അല്ലൊരു ഒരു ഒരു ഐ ജി എന്നാക്കിയത്. കാരണം ഇങ്ങനെയൊരു സിറ്റുവേഷൻ വന്നാൽ ആ കേസ് പുള്ളിക്കാരത്തിൽ നിന്ന് സറണ്ടർ ആയാലും ആ ഫാമിലി അവർ നശിപ്പിച്ച് കളയും. ഈ പയ്യൻ കാണിച്ച വൃത്തികേടൊന്നും ചിലപ്പോൾ പുറലോകം പോലും അറിഞ്ഞിട്ടുള്ള, കാരണം ബിക്കോസ് ദേ ആർ പവർഫുൾ. അവരെന്തുകൊണ്ടത് ചെയ്യുന്നു? അവരുടെയും സെൽഫിഷ്നെസ്. അപ്പോൾ അതാണ് ഹ്യൂമൻ നേച്ചർ. നമ്മൾ ആ ഒരു മനസ്സും ഇതും ഒക്കെ വെച്ചിട്ടാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഞാനതിനെ ടോട്ടലി തള്ളിക്കളയുന്നു. അതുകൊണ്ട് തന്നെ ഈ ഈ ചോദ്യം ദൃശ്യം 2-നും പ്രസക്തമല്ല. നമുക്കറിയാം ദൃശ്യം ഒരു വൻ വിജയമായിരുന്നു. ആദ്യമായി മലയാള സിനിമ 50 കോടി കടന്ന ഒരു സിനിമയാണ് ദൃശ്യം. ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട് തിയേറ്റേഴ്സിലുണ്ടായിരുന്ന ലോങ് ക്യൂവും ടിക്കറ്റ് കിട്ടാൻ പോലും സാധിക്കാത്ത അവസ്ഥ. അത്രയ്ക്കും ഒരു വാണിജ്യ സക്സസ് തന്നെയായിരുന്നു ദൃശ്യം. അത് ആവർത്തിക്കും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ആ സക്സസ് ഒരു ടെൻഷൻ നൽകുന്നുണ്ടോ സാറിന്? ആ പണ്ട് ഞാൻ ആ ദൃശ്യം ഇറങ്ങി, ഞാനന്നൊരു ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഒരു ചാനൽ കഴിഞ്ഞ് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഞാൻ എല്ലാ ചാനലുകളും പറഞ്ഞ കാര്യമുണ്ട്, ഈ 50 കോടി എന്നൊക്കെ പറഞ്ഞ് ഹൈലൈറ്റ് ചെയ്യല്ലേ. അതൊക്കെ പണ്ട് ഇപ്പോഴും ഉണ്ട്, ബോളിവുഡിലുണ്ടായിരുന്നു 100 കോടി 200. അപ്പം അവസാനം സിനിമ ചെയ്തിറങ്ങുമ്പോൾ മത്സരം ഇതിനു വേണ്ടിയിട്ടാവും. അത് ഒരുപക്ഷെ നമ്മുടെ പടത്തിൻ്റെ ക്വാളിറ്റിയെ അഫക്റ്റ് ചെയ്യുന്നുള്ളു. പ്രൊഡ്യൂസർക്ക് ലാഭം കിട്ടണം, അത് എത്ര കിട്ടിയാൽ അത് അവരുടെ കാര്യം, അവർ സന്തോഷം, നഷ്ടം ഉണ്ടാകരുത്, അത് നമുക്ക്. അപ്പം ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അങ്ങനത്തെ ഒരു ആംഗിളിൽ സിനിമയെ കാണുന്ന ഒരാളല്ല. പ്രൊഡ്യൂസർക്ക് നഷ്ടമുണ്ടായിരുന്നു, ഇതൊരു ബിസിനസ്സാണ്, അത് നിർബന്ധമാണ്.
അല്ലാതെ ഇത് ഉടനെ 100 കോടി എത്തിക്കുക ഇങ്ങനൊരു ലക്ഷ്യമൊന്നുമില്ല. നല്ലൊരു സിനിമ ചെയ്യുക, അത് മാത്രമാണ് ലക്ഷ്യം. ആ പൈസ ആ ഒരു ബിസിനസ് ഇതായിരുന്നെങ്കിൽ ഞങ്ങളിത് 2014-15 ഇമീഡിയറ്റ് ചെയ്യണമായിരുന്നു. ഈ 6 വർഷം കഴിഞ്ഞിട്ടല്ല ഇത് ചെയ്യേണ്ടത്. പക്ഷെ അങ്ങനെ ഒരു ഉദ്ദേശമല്ല നമുക്ക്. ഞാനൊരിക്കലും സിനിമ അങ്ങനെ കാണുന്നില്ല. അതിനകത്ത് ഓഫ് കോഴ്സ് മാത്സ് ഉണ്ട്, എക്കണോമിക്സ് ഉണ്ട്, പക്ഷേ അതിനുവേണ്ടി സിനിമ ചെയ്യുന്നത് എനിക്ക് അക്സെപ്റ്റബിൾ അല്ല. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ വലിയ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പിന്നെ എനിക്ക് തോന്നുന്നില്ല ലോകത്തിൽ ഒരാൾക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും ഞാൻ ചെയ്യുന്ന സിനിമ ഇത്ര ഓടും. പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ നമ്മുടെ എന്താ പറയുക, നമ്മളൊരു സിനിമയുണ്ടാക്കി, കുറേ പേരുടെ കൂട്ടായ്മയിൽ ഒരു സിനിമ ഉണ്ടാക്കി ഓഡിയൻസിന് വിടുന്നു. അതിൽ അവരാണ് ജഡ്ജസ്. അവർ നല്ലതെന്ന് പറഞ്ഞാൽ സന്തോഷം, ആ സന്തോഷമാണ് നമുക്ക് വലുത്. അപ്പം ഞാൻ അതിനെ പ്രത്യേകിച്ച് ഞാൻ അതിനെക്കുറിച്ച് ചെയ്യാറില്ല. ഓഡിയൻ സന്തോഷം, കോടികൾ കിട്ടിയ സന്തോഷം, അല്ലാതെ ഇത്ര കിട്ടും എന്നുള്ള പ്രതീക്ഷയില്ല. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത് തിയേറ്ററിൽ എന്തോരം ഓടുന്നു. ഇത് മമ്മി ആൻഡ് മീയുടെ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, മൈ ബോസിൻ്റെ സമയത്ത്, മെമ്മറി, എല്ലാ സിനിമയുടെ സമയത്ത്. ഈവൻ എന്താ പറയുക, ലൈഫ് ഓഫ് ജോസൂട്ടിയുടെ സമയത്ത് മുമ്പ് എനിക്ക് ഒരു അപകടം മണത്തായിരുന്നു. കാരണം ദൃശ്യത്തിൽ നിന്ന് ടോട്ടലി മാറുന്നതുകൊണ്ട് ഒരു അപകടം ഞാൻ പറഞ്ഞു, ചിലപ്പോൾ എന്നെ തേടി ഒരു ഫ്ലോപ്പ് വരാനുണ്ട് എന്നൊക്കെ ഞാനന്ന് പറയുകയും ചെയ്തു. അതല്ലാതെ നമുക്കിത് ഇത്ര കിട്ടും എന്നും പ്രതീക്ഷ ഒരിക്കലും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്കെന്തായാലും പറ്റത്തില്ല. അപ്പോൾ ദൃശ്യം വന്നു, ദൃശ്യം 2 വരുന്നു. ഇനി ദൃശ്യം 2 അവസാനം ദൃശ്യം 3 എന്തെങ്കിലും ഒരു ത്രെഡ് അവശേഷിപ്പിച്ചിട്ടാണ് അവസാനിക്കുന്നത്. നമുക്ക് ദൃശ്യം 3 പ്രതീക്ഷിക്കാമോ? ഞാനിതിങ്ങനെ സീരിയലൈസ് ചെയ്ത് കൊണ്ടുപോകാനുള്ള പ്ലാനൊന്നും എനിക്കില്ല. എന്താ പറയുക, ഇത് ഈ ചോദ്യം ഇപ്പോൾ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്. 2013-14 കാലഘട്ടത്തിൽ ഒരു മറുപടി പറഞ്ഞൊരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഞാൻ ഇല്ലെന്നും ഉണ്ടെന്നും പറയുന്നില്ല. കാരണം അന്ന് ഞാൻ എല്ലാവരും പറഞ്ഞു, ആ ദൃശ്യം ഇത് തീർന്നു, സിനിമ അവസാനിച്ചില്ല, ഇനി എന്തോന്ന്, ഇനി സെക്കൻഡ് പാർട്ട് അതൊന്നും ഇല്ല എന്ന് പറഞ്ഞതാണ് ഞാൻ. അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. ആക്ച്വലി കഥാപരമായിട്ട് ദൃശ്യം 2 ഒരു ക്ലോഷറാണ് ആക്ച്വലി, പക്ഷെ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. അങ്ങനെ ഒരു ചിന്തയൊന്നും ഇപ്പോൾ ഇല്ല. ദൃശ്യം 3 എടുക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും കണക്ട് ചെയ്തിടുക എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു പ്ലാനൊന്നുമില്ല. സാറിൻ്റെ മനസ്സിൽ തോന്നിയിട്ടുള്ള ദൃശ്യത്തിൻ്റെ വിജയരഹസ്യം എന്താണ്? അതിൻ്റെ കഥയാണോ, തിരക്കഥയാണോ, അല്ലെങ്കിൽ ലാലേട്ടൻ തന്നെയാണോ? ഒത്തിരി ഫാക്ടേഴ്സ് ഉണ്ട്. ഇത് ചില സമയത്ത് ഇതൊരു പെർഫെക്റ്റ് ബ്ലെൻഡായിട്ട് വരും സിനിമകൾ. ഇതിപ്പോൾ അതേ പറഞ്ഞത്, നമ്മളിത് എല്ലാ ഫിലിം മേക്കേഴ്സും നല്ല സിനിമകളാണ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഒത്തിരി കാര്യങ്ങൾ ഇതിനകത്ത് ഒത്തിരി, ഒരാൾ തന്നെ വിചാരിച്ചാൽ ഒരു സ്ക്രിപ്റ്റ് തന്നെ കൊണ്ട് സിനിമ ആവത്തില്ല, ഒരു ഡയറക്ടർ തന്നെ അതുകൊണ്ട് സിനിമ ആവത്തില്ല, ഒരു ആക്ടർ തന്നെ അതുകൊണ്ട് സിനിമ ആവത്തില്ല. ഇതൊരു കൂട്ടായ്മയാണ്, ഒരു ടീം വർക്കാണ്. അപ്പോൾ ആ ടീം വർക്കിൽ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് വരിക എന്ന് പറയുന്നത് ചിലപ്പോൾ അങ്ങനെ സംഭവിക്കുന്നതാണ്. ലാലേട്ടൻ തന്നെ പറയാറുണ്ട് അതങ്ങനെ സംഭവിച്ചു പോകുന്നതാണ്. എന്ന് പറയുന്ന പോലെ ഒത്തിരി സിനിമകൾ ലോകത്തിലും മലയാളത്തിലും എല്ലാ ഇതിലും ഉണ്ടായിട്ടുണ്ട്, ഇങ്ങനത്തെ ഒരു അത്ഭുതങ്ങളായിട്ടൊക്കെ. മലയാളത്തിലും ഇതിനു മുമ്പ് ഒത്തിരി ഇങ്ങനത്തെ സിനിമകൾ വന്നിട്ടുണ്ട്. അപ്പം തിരക്കഥയുണ്ട്, കഥയുണ്ട്, ആർട്ടിസ്റ്റുണ്ട്, ടെക്നീഷ്യൻസ് ഉണ്ട്, എല്ലാവരും ഉണ്ട്. അത് തീർച്ചയായിട്ടും. പിന്നെ ഇതിന് ഈ കഥയ്ക്കൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു യൂണിവേഴ്സാലിറ്റി ഭയങ്കരമായിരുന്നു. അതുകൊണ്ടാണ് ഇത് 4 ഇന്ത്യൻ ലാംഗ്വേജിലേക്കും 2 ഫോറിൻ ലാംഗ്വേജിലേക്കും ഇത് പോയത്. അപ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു ഇതിൻ്റെ ഒരു നമുക്ക് പോലും അറിയില്ലായിരുന്നു ഇങ്ങനത്തെ ഒരു സാധനം കൈവച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു, ആ പിന്നെ എന്താ വെച്ചാൽ ഒരു ഫാദർ ഡോട്ടർ റിലേഷൻഷിപ്പ് അല്ലേ, ആ ഇമോഷൻ ലോകത്ത് എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ പിന്നെ കൾച്ചറൽ ഡിഫറൻസ് കൊണ്ടുണ്ടാകുന്ന ചെറിയ കാര്യങ്ങൾ, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഹോളിവുഡിലുള്ള ഒരു എൻക്വയറി വന്നിരുന്നു. അത് വേറെ ഒന്നുമല്ല, അതിനകത്തൊരു ഫീമെയിൽ ലീഡ് വെച്ചിട്ട് ചെയ്യാനായിട്ട്, മറ്റേ മില്യൺ ഡോളർ ബേബി അഭിനയിച്ച ലേഡീനെ വെച്ചിട്ട് ചെയ്യാനൊരു എൻക്വയറി വന്നിരുന്നു. അത് അവർ, ഞാൻ ഡീറ്റെയിൽസൊക്കെ അയച്ചു കൊടുത്തു. അപ്പോൾ അവർ പറഞ്ഞു അത് അമ്മയാണ് പ്രൊട്ടാഗണിസ്റ്റായിട്ട് വരാൻ പോകുന്നത്. പക്ഷെ അപ്പോഴും ഞാൻ ആലോചിച്ചത് എന്നു വെച്ചാൽ, അവിടെ ഇതുപോലെ ഒരു പെൺകുട്ടിയുടെ ന്യൂഡ് വീഡിയോ വന്നു എന്ന് പറഞ്ഞിട്ട് യു ആ ഒരു കൾച്ചറിലൊന്നും അത് വലിയ ഇതൊന്നും അല്ല. ഈവൻ നമ്മുടെ ഇവിടെ തന്നെ ഒരു ടൗണിലാണെങ്കിൽ ഇത് വ്യത്യാസമുണ്ട്. കാരണം അന്ന് ആ സിനിമ ഇറങ്ങിയ സമയത്ത് ഒരു പെൺകുട്ടി വന്നിട്ട് പറഞ്ഞു പടം നല്ലതുകൊണ്ട്. പിന്നെ എനിക്ക് അതിനകത്ത് വെച്ചാൽ കാലത്തിന് മുടിറ്റി എന്നൊക്കെ പറഞ്ഞ് ഇത്ര വലിയൊരു ഇതാണോ എന്ന് ആ പെൺകുട്ടി പറഞ്ഞപ്പോൾ, ഞാൻ പുള്ളിക്കാലത്തൊരു സിറ്റിയിലെ ഇതിലുള്ള, അപ്പം ഞാൻ പറഞ്ഞു അതെ തീർച്ചയായും, അതുകൊണ്ട് ഞാനൊരു നാട്ടുമ്പുറം ആക്കിയത് എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയുള്ളിടത്ത് അത് എത്രത്തോളം ഇതാവുമെന്ന് എനിക്കറിയില്ല. എന്നാലും ഫാദർ ഡോട്ടറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു ഒരു ഇമോഷനെ അത് കൊണ്ടുവരിക. ചിലപ്പോൾ അതിന് കാരണം മാറ്റാം, എന്ത് വേണമെങ്കിലും ആകാം. അപ്പോൾ അത് എവിടെയും ആപ്ലിക്കബിൾ ആണ് ആ ഒരു ഇമോഷൻ. കാരണം എവിടെയോ ഫാമിലി ഉണ്ടോ അവിടെ ആപ്ലിക്കബിൾ ആണ്. അതുകൊണ്ടായിരിക്കും അതൊക്കെ അങ്ങനെ ഇത് എല്ലാ ഫാക്ടേഴ്സുകൂടെ കൂടി വന്നു. ഒരു ദൈവാനുഗ്രഹം മാത്രമേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലാലേട്ടൻ്റെ 2 സിനിമകൾ ഒരേ സമയത്ത് പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് നടക്കുകയാണ്, ദൃശ്യം 2 മുതലേ റാമും.
അപ്പോൾ റാം എങ്ങനെയാണ് ദൃശ്യം ടുവിൽ നിന്ന് വ്യത്യസ്തമാകുന്നത്? എന്ത് ഇത് വന്നിട്ടുള്ള ജീതു ജോസഫ് സിനിമകളിൽ നിന്ന് എന്ത് വേറിട്ട അനുഭവമായിരിക്കും റാം പങ്കുവയ്ക്കുക? റാം ബേസിക്കലി ഒരു പ്യുവർ എൻ്റർടൈനറാണ്. ഞാൻ ചെയ്ത ഇതുവരെയുള്ള സിനിമകളിൽ ഏറ്റവും കൂടുതൽ നമ്പർ ഓഫ് ഡേയ്സ് ഷൂട്ട് ചെയ്യുന്നതും ഏറ്റവും കൂടുതൽ എക്സ്പെൻസീവ് ആയി 30 കോടി എവളാവും. ഇതിൻ്റെ ഒരു മേക്കിംഗ് അല്ലെങ്കിൽ ഒരു ഇതെന്ന് പറയുന്ന കൂടുതലും ഒരു സ്ലൈറ്റ്ലി സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ആക്ഷനൊക്കെ ബേസ് ചെയ്തിട്ടുള്ള എന്നാൽ ഇമോഷൻസും ഒക്കെ ഉള്ള ഒരു സിനിമയാണ്. ഒരു ചെറിയൊരു മാസ് എലമെൻ്റ് ഉണ്ടാവും. മാസ് എലമെൻ്റ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഭയങ്കര പാട്ടും ഡാൻസും അങ്ങനെയല്ല. ഒരു ഒരു ലാലേട്ടൻ എന്ന് പറയുന്ന ആ ഒരു സ്റ്റാർഡത്തിനെ കുറിച്ച് നമ്മൾ അതിനെ ഒന്ന് പ്രൊജക്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള രീതിയിലാണ് ഇത് ചെയ്യുന്നത്. പക്ഷേ സാധാരണ മാസ് സിനിമയെ പോലെ ഓവർ പ്രൊജക്ഷൻ ഇല്ല, കുറച്ച് റിയലിസ്റ്റിക് ടച്ചോടുകൂടി തന്നെ പോകുന്ന രീതിയിൽ. എൻ്റെ സിനിമകൾ എപ്പോഴും അങ്ങനെയാണ്. ആ സമയം ജോർജ് കുട്ടി എന്ന് പറയുമ്പോൾ പ്യുവർലി അതിനകത്ത് മോഹൻലാൽ എന്ന് പറഞ്ഞ ഒരു സ്റ്റാർഡമില്ല, അതൊരു ടോട്ടലി ആ ക്യാരക്ടർ അങ്ങനത്തെ ആംഗിളിൽ തന്നെയാണ്. അപ്പോൾ അത് ഓരോ ഇത് ഇപ്പോൾ എൻ്റെ എഡിറ്ററായിട്ടിരിക്കുമ്പോൾ ഞാൻ ചിലപ്പോൾ ഗുസ്തി പിടിക്കും, കാരണം പുള്ളി ചിലപ്പോൾ ചില സമയം അല്ല ലാലേട്ടൻ, ഞാൻ പറഞ്ഞു ലാലേട്ടനല്ല ജോർജ് കുട്ടി, അങ്ങനെ മാത്രം ചിന്തിക്കുന്നു എന്ന് പറയുന്ന ആ ഒരു വ്യത്യാസം, അതാണ് ജോ റാമും ദൃശ്യവും തമ്മിലുള്ള ഒരു വ്യത്യാസം. ഓക്കെ, റാമിൻ്റെ ലൊക്കേഷൻസ് പല രാജ്യങ്ങളിലൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ എനിക്കൊന്നും ഷൂട്ടിംഗ് പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടില്ല, അപ്പോൾ എന്തെങ്കിലും ഒരു ഇമീഡിയറ്റ് പ്ലാൻ ഉണ്ടല്ലോ? അല്ല, അത് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ യു കെ ബേസ്ഡ് ആണ് കഥ, അതിൻ്റെ ഒരു എബ്രോഡ് പോർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ UK കിട്ടിയില്ലെങ്കിൽ നമുക്ക് UK മാറ്റാൻ പ്രായോഗികമായ പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ കുറച്ച് UK ചീറ്റ് ചെയ്ത് വേറെ എവിടെയെങ്കിലും ഷൂട്ട് ചെയ്യുക, അതിനുള്ള സാധ്യതകളുണ്ടോ, എല്ലാം ഇങ്ങനെ നോക്കുന്നുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ എങ്ങനെയെങ്കിലും അത് തീർക്കണമല്ലോ, പകുതിയാക്കി വെച്ചിരിക്കുകയല്ലേ, അപ്പോൾ അത് അതിൻ്റെ പല സാധ്യതകളും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നമ്മൾ ഇത്രയും നേരം ചർച്ച ചെയ്തത് ലാലേട്ടൻ ജീതു ജോസഫ് സിനിമകളെ കുറിച്ചാണ്. അപ്പോൾ എന്നാണ് മമ്മൂക്ക ജീതു ജോസഫ് കോമ്പിനേഷൻ പിറവിയെടുക്കുക? അതെനിക്കറിയാമല്ല, അത് മമ്മൂക്കയും കൂടെ വിചാരിക്കേണ്ട, ഞാൻ മാത്രം വിചാരിച്ചപ്പോഴല്ലോ. അദ്ദേഹമായിട്ട് 2-3 സബ്ജക്റ്റുകൾ ഞങ്ങൾ ഡിസ്കസ് ചെയ്തു. പക്ഷേ എന്താ പറയുക, ഒരെണ്ണം ഈ പറഞ്ഞ പോലെ ഡേറ്റിൻ്റെ പ്രശ്നം കൊണ്ടുപോയതാണ്, മറ്റ് 1-2 സബ്ജക്റ്റിൻ്റെ ഒരു ഇതുകൊണ്ടാണ്. പിന്നെ അദ്ദേഹത്തിന് സബ്ജക്റ്റ് ഓക്കെ ആവണ്ടേ, അത് ഇപ്പം ഞാൻ ചെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. അപ്പോൾ അത് ഉടനെ സംഭവിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, കാരണം ഞാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. വേറെയും സബ്ജക്റ്റുകൾ നോക്കുകയാണ്, അപ്പം അത് വലിയ താമസമില്ലാതെ സംഭവിക്കണം എന്ന് ഞാനും ആഗ്രഹിക്കുന്നു. നമുക്ക് ആരാധകരധികം നിരാശപ്പെടുത്തേണ്ടി വരില്ലേ എന്നുള്ളത്. അല്ല, ഞാൻ എനിക്ക് അവരിൽ പലരെ അറിയാം, അവരോട് അവർക്കും കാര്യങ്ങൾ അറിയാം. അപ്പം ഞാൻ എനിക്കും വലിയ ആഗ്രഹമാണെന്നുള്ളത് അവർക്കും അറിയാം. നമ്മുടെ ഒരു വലിയ സ്വപ്നമാണ് ആക്ച്വലി, കാരണം എനിക്കത് മമ്മൂക്ക എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു സ്വപ്നമായിട്ട് വിശേഷിക്കുന്നു. അപ്പൊ അത് വലിയ താമസമില്ലാതെങ്കിലും നടത്തിയെടുക്കണം, അതാണ്. ഞാനിങ്ങനെ അതിനെ കുറിച്ചൊരു സബ്ജക്റ്റൊക്കെ ഞാനിങ്ങനെ ആലോചിക്കുന്നുണ്ട്. പറഞ്ഞ പോലെ നടക്കുമെന്ന് ഞാനൊന്നും പറയുന്നില്ല, നടക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ. ഓക്കെ, ഇനി ഞാൻ 3 പേരുകൾ പറയാം, ഒന്നും ആലോചിക്കാതെ പെട്ടെന്ന് ഒരു പേര് സെലക്ട് ചെയ്യണം, അതിന്റെ റീസൺ പറയണം. ഓക്കെ, 1 മോഹൻലാൽ, 2 മമ്മൂട്ടി, 3 കമലഹാസൻ. ആലോചിക്കരുത്, പെട്ടെന്ന് പറയണം. മോഹൻലാൽ റീസൺ അല്ല, കൂടുതൽ അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ കൂടുതൽ വർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഭയങ്കര ഒരു ഒരു എന്താ പറയുക, ഒരു ഇറ്റ്സ് ലൈക്ക് എ ഫാമിലി, ഭയങ്കര ഒരു അടുപ്പമുണ്ട്, പല രീതിയിലും അടുപ്പമുണ്ട്. അപ്പുവിൻ്റെ കൂടെ ഒരു പടം ചെയ്തു, പിന്നെ ലാലേട്ടൻ സുരേഷ് ബാബു, ലാലേട്ടൻ്റെ മിക്ക ഡേറ്റ്സും മേടിച്ച് വെച്ചിരിക്കുകയാണല്ലോ. അങ്ങനെയൊന്നും ചുമ്മാ ലാലേട്ടൻ ഡേറ്റ് വരില്ല, കഥ നല്ലത് പറഞ്ഞാലേ ലാലേട്ടൻ ഡേറ്റ് വരുള്ളൂ. അതുകൊണ്ടല്ല, പിന്നെ സുരേഷ് ബാലാജി, ജോജി എന്നൊക്കെ പറഞ്ഞ് ലാലേട്ടൻ്റെ ബ്രദറിനുള്ളൂ, അതിൽ ജോജി എൻ്റെ റിലേറ്റീവ് ആണ്. അപ്പോൾ അങ്ങനെയൊക്കെ പല രീതിയിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി, 2-3 ദിവസം ഞാൻ ചെന്നൈയിലെ വീട്ടിൽ പോയി, ഞങ്ങൾ ഫാമിലി ആയിട്ടൊക്കെ നിന്നിട്ടുണ്ട്. സോ ആയിട്ട് അങ്ങനെ ഒരു അടുപ്പമുണ്ട്, അതാണ്. അതുകൊണ്ടാണ് പെട്ടെന്ന് നമ്മൾ ചോദിക്കുമ്പോൾ ലാലേട്ടൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ കോവിഡായിട്ട് ബന്ധപ്പെട്ട് ഫിലിം മേക്കിങ്ങിൽ തന്നെ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ടല്ലോ. മുന്നേ സെറ്റിൽ ഇപ്പോൾ 100-150 പേരൊക്കെ ഉള്ള ഒരു ലൊക്കേഷൻ, ഒരു സെറ്റാണെങ്കിൽ ഇപ്പോൾ അത് 50-60 പേരെ വെച്ച് ചുരുക്കി ചെയ്യുന്ന ഒരു തരത്തിലേക്ക് വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ കോവിഡ് കഴിയുമ്പോൾ, മാറുമ്പോൾ ഈ സിറ്റുവേഷൻ തന്നെയായിരിക്കുമോ? ഇപ്പോൾ പലർക്കും ജോലി നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ പിന്നെ വീണ്ടും പഴയ രീതിയിലേക്ക് തന്നെ തിരിച്ചു വരുമോ? അപ്പോൾ സാറൊരു പ്രൊഡ്യൂസർ കൂടിയാണല്ലോ, അപ്പോൾ ആ ഒരു തലത്തിൽ നിന്ന് നോക്കുമ്പോൾ എങ്ങനെയാണ് ഈ സിറ്റുവേഷനെ കാണുന്നത്? ഈ 50-60 പേരിലേക്ക് ചുരുങ്ങിയപ്പോൾ അവർ ആ ടൈപ്പ് സബ്ജക്റ്റുകളും പ്ലാൻ ചെയ്തത്, അതുകൊണ്ടാണ്. നമ്മളിപ്പോൾ ഒരു നോർമൽ സിനിമ എടുക്കുമ്പോൾ അന്നേരം ഈ പറഞ്ഞ 100 അത് തന്നെ വേണ്ടി വരും. ഇപ്പം ദൃശ്യം ചെയ്തപ്പോൾ അതിനകത്ത് ഈ പറഞ്ഞ പോലെ 50-60 പേര് കഴിഞ്ഞിട്ട് അല്ലാത്തൊരു 10-40 പേരും ഉണ്ട്. പക്ഷെ നമ്മളെന്ന് വെച്ചാൽ ഒരു ക്രൗഡ് ഫോം ചെയ്യാത്ത രീതിയിൽ അതിനെ ആൾക്കാരെ, ഇപ്പം ഡ്രൈവേഴ്സ് അടക്കം ഉള്ളവരോട് ഒരു സെക്ഷൻ,
യൂണിറ്റുകാരോട് പോയി ഷൂട്ട് ചെയ്തിട്ട് അവിടെ പോയി ഇരിക്കാൻ പറ്റും. ഞങ്ങൾക്ക് ടോട്ടൽ ക്രൂ എന്ന് പറഞ്ഞാൽ 10-90 പേരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ കോവിഡ് മാനദണ്ഡത്തിന് വേണ്ടി അഡ്ജസ്റ്റ്മെൻറ്റുകൾ നടത്തി ക്രൗഡാകാതെ, അതുകൊണ്ടാണ് ഞങ്ങളത് ഭയങ്കര സക്സസ്ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്ത് പോകുന്നത്. ഇപ്പോൾ നമ്മൾ 50 പേരെ 60 പേർക്കൊണ്ട് ഒരു പടം ഷൂട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ സബ്ജക്റ്റ് അങ്ങനെ അവർ പ്ലാൻ ചെയ്യുന്നുണ്ട് കൂടിയാണ്. അല്ലാതെ 100 പേര് വെച്ച് ഷൂട്ട് ചെയ്യേണ്ട സിനിമയ്ക്ക് 100 പേര് തന്നെ വേണം. ഇല്ലെങ്കിൽ സംഭവിക്കുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ 50 ദിവസം കൊണ്ട് തീരേണ്ട പടം 75 ദിവസമാകും. എങ്ങനെ വന്നാലും അത് കൂടും. അപ്പം പക്ഷേ അൺനെസസറി വേസ്റ്റേജ് ഉണ്ടാവരുത്. പക്ഷേ അല്ലാതെ ഇപ്പോൾ കോവിഡ് അങ്ങ് മാറിയ ഉടനെ എല്ലാവരും 60 പേരെ വെച്ച് വേണം ഷൂട്ട് ചെയ്യുന്നില്ല. അത് അതിൻ്റെതായ പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പം നമ്മൾ ഇപ്പം കോവിഡ് മാറിയ തിരിച്ച് പഴയ പോലെ തന്നെ വരും. ആർക്കും ജോലി നഷ്ടപ്പെടാനൊന്നും വിട്ടു പോകുന്നില്ല. നമുക്കറിയാം 2020 ഒരു പ്രതിസന്ധിയുടെ കാലഘട്ടമായിരുന്നു, പ്രത്യേകിച്ച് ഫിലിം ഇൻഡസ്ട്രിക്ക്. ഈ കാലഘട്ടത്തിലാണ് OTT പ്ലാറ്റ്ഫോമുകൾ വന്നത്. ഇതെങ്ങനെ മലയാള സിനിമയെ ഇമ്പാക്ട് ചെയ്യും എന്നാണ് സാർ കരുതുന്നത്? ഭയങ്കര പോസിറ്റീവായ രീതിയിൽ ഇമ്പാക്ട് ചെയ്യും. തിയേറ്ററുകാർക്കൊന്നും ഒരു ദോഷവും ഉണ്ടാവില്ല. തിയേറ്ററിൽ സിനിമ തിയേറ്ററിലുണ്ടാവും, OTTക്കുള്ള സിനിമ OTTയിലും ഉണ്ടാവും. OTT കൾച്ചർ വരുന്നത് നല്ലതാണ്. കാരണം അത് ഏറ്റവും കൂടുതൽ ഗുണകരമാകുന്നത് പുതിയ അപ്കമിങ് ആയിട്ടുള്ള ടാലൻസിനാണ്. കാരണം കൊച്ചു പടങ്ങൾ വന്നിട്ട് പലരും എന്താ പറയുക, തിയേറ്ററിൽ കിട്ടാതെയും അല്ല ഈ വലിയ സിനിമകളുടെ എന്താ പറയുക, ഈ ബഹളത്തിൻ്റെ ഇടയ്ക്ക് മുങ്ങിപ്പോകുന്നുണ്ട്. അപ്പോൾ ഒരു പടം തിയേറ്ററിൽ നന്നായിട്ട് പോയില്ല എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആ ഒരു കാരണം കൊണ്ട് അയാൾ കഴിവുള്ളയാളായിരിക്കാം, അയാൾ തിരസ്കരിക്കപ്പെട്ടൊക്കെ പോകുന്നുണ്ട്. OTTയിൽ അത് അയാളുടെ ആ ക്രാഫ്റ്റ് എന്താണെന്നറിയാനും ആ പടത്തിൻ്റെ കൂടുതൽ ആളുകളിലേക്ക് ചെല്ലുമ്പോൾ അയാളെക്കുറിച്ച് കൂടുതൽ അറിയാനും അയാളൊരു അപ്പോൾ ഒരു അപ്കമിങ് ആയിട്ടുള്ള ടാലൻസിന് ഭയങ്കര ഗുണകരമായിട്ടുള്ള ഒരു ഇതാണ് എന്ന് കരുതി വലിയ ആൾക്കാർക്ക് OTT ചെയ്യാൻ പറ്റില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. അപ്പോൾ അവർക്കൊരു ഒരു സ്പേസാണത്. പിന്നെ ഈ പറഞ്ഞതുപോലെ ഇവിടെ വലിയൊരു കൺഫ്യൂഷനായിരുന്നു തിയേറ്റർ, അതോടുകൂടി തിയേറ്ററുകളെല്ലാം പൊട്ടിപ്പോകുന്നു, ഒന്നുമില്ല. കാരണം ഇവിടെ ഇരുന്നുകൊണ്ട് ലോക്ക്ഡൗണിൻ്റെ സമയത്ത് കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായി ഇതുകൊണ്ട് ജീവിതകാലം മുഴുവൻ പോകാൻ പറ്റില്ല. ഇടയ്ക്കൊന്ന് പുറത്തിറങ്ങി അവിടെ പോയി ആ ക്രൗഡിൻ്റെ ഇടയ്ക്ക്, ഒരു ആരവത്തിൻ്റെ ഇടയ്ക്ക് ആ എല്ലാവരും ഇരുന്ന് ചിരിച്ച് കാണുന്ന കൂട്ടത്തിൽ ഇരുന്ന് കാണുന്നതിൻ്റെ ഒരു സുഖം വേറെ തന്നെയാണ്. തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ദാറ്റ്സ് ടോട്ടലി ഡിഫറെൻറ്റ്. എത്ര പേർക്ക് അതുപോലത്തെ തിയേറ്ററുകൾ സെറ്റ് ചെയ്യാൻ പറ്റും വീടുകളിൽ? ഇനി സെറ്റ് ചെയ്താൽ തന്നെ ആ 4 പേര് ഇരുന്ന് ഇങ്ങനെ കാണുന്നതല്ലോ, മൊത്തത്തിൽ അവിടെ ചിരിയും കമൻറ്റും ഒക്കെ കേൾക്കുന്നത്. ഇപ്പോൾ ഒരു വിജയുടെ പടം വന്നു, ഒരു അങ്ങനത്തെ ഒരു മാസ് പടം വന്നു, ആ ഒരു ഓളത്തിൽ അതൊരു യൂത്തിൻ്റെയൊക്കെ ഒരു ഭയങ്കര, ഇപ്പം ഞാനൊന്നും അത്രയേ പോകാറില്ല, പണ്ട് പോയിരുന്നു. അതാണ്, അതൊരിക്കലും ദേ ഡോണ്ട് വണ്ട് ടു മിസ് ഇറ്റ്. അപ്പം ഡെഫിനറ്റ്ലി തിയേറ്ററിന് തിയേറ്ററിൻ്റെ സ്പേസ് ഉണ്ടാവും, OTTക്ക് OTTയുടെ സ്പേസ് ഉണ്ടാവും. അപ്പോൾ റാം ദൃശ്യം 2 ഏതെങ്കിലും കാരണം കൊണ്ട് OTTയിൽ റിലീസ് ചെയ്യേണ്ടി വന്നാൽ അതൊരു സംവിധായകൻ എന്നുള്ള നിലയിൽ താങ്കൾക്ക് പൂർണ്ണ സംതൃപ്തി നൽകുന്നതായിരിക്കും? സംതൃപ്തി കുറവായിരിക്കും, പക്ഷേ വേറെ നിവൃത്തിയില്ലെങ്കിൽ ചെയ്തില്ല പറ്റുള്ളൂ. ഇപ്പോൾ ആ എന്ത് കാരണം കഴിയുന്നതും അവർ അതിനുവേണ്ടി തന്നെ വെയിറ്റ് ചെയ്യും. കാരണം ഇനിയിപ്പോൾ തിയേറ്റർ ഇപ്പം 3-4 കൊല്ലത്തേക്കൊക്കെ തുറക്കില്ല എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെയൊക്കെ വന്നാലല്ലേ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഇപ്പം തിയേറ്ററുകളിൽ തുറക്കും എന്നുള്ളൊരു സൂചന കിട്ടിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ വന്നാൽ മാത്രം, അല്ലാത്തടത്തോളം കാലം അവരത് കഴിയുന്നതും തിയേറ്ററുകളിൽ തന്നെ. കാരണം അതൊക്കെ ഒരു തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന സിനിമകളാണ്. അതെ അതെ. ഇപ്പം മലയാളത്തിൽ മാത്രമല്ല സാറ് സംവിധാനം ചെയ്തിട്ടുള്ളത്, ഹിന്ദിയിലും തമിഴിലും ഒക്കെ തൻ്റെതായ കയ്യൊപ്പ് പതിപ്പിക്കാൻ സാറിന് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വിവിധ ഭാഷകളിൽ സംവിധാനം ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഓരോ ഭാഷയിലുമുള്ള സിനിമയുടെ രസതന്ത്രം എങ്ങനെയാണ്, അല്ലെങ്കിൽ ഓരോ ഭാഷയിലും ഉള്ള ചേരുവകൾ എന്തെല്ലാമാണ്, എങ്ങനെ വ്യത്യസ്തമാണ് ചേരുവകൾ എന്ന് പറഞ്ഞാൽ? ബേസിക്കലി അറിയാമല്ലോ, ഹിന്ദിയും ഇതും വരുമ്പോൾ ഹിന്ദിയൊക്കെ കുറച്ചുകൂടെ റിച്ച് ലുക്ക് വേണം. ഇത് ഈവൻ ചില സബ്ജക്ട്സിനൊക്കെ, ഇപ്പം ഞാൻ പറഞ്ഞൊരു കൊമേഴ്സ്യൽ സിനിമകൾക്ക് നമ്മളവിടെ ചെല്ലുമ്പോൾ അറിയാം ഭയങ്കര റിച്ച്നെസ്സിന് വേണ്ടിയിട്ട് അവർ പൈസ മുടക്കും. നമ്മളിവിടെ നിന്ന് മലയാളത്തിൽ നിന്ന് വരുമ്പോൾ അത് വേണമെന്നില്ല എന്ന് പറയുമ്പോൾ ഇല്ല പോലെ കുറച്ചുകൂടെ റിച്ച് ആയിരിക്കണം, അങ്ങനത്തെ ഒരു ഇതാണ് ഈവൻ തമിഴിലും ഒക്കെ. പക്ഷേ അല്ലാത്ത സിനിമകളും അവിടെ ഭയങ്കര അങ്ങനത്തെ സിനിമകളും ഉണ്ടാകുന്നുണ്ട്. പിന്നെ ഉള്ള മെയിനായിട്ടുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താ പറയുക, ഒരു പ്രൊഫഷണലിസം ഹിന്ദിയിൽ എനിക്ക് കുറച്ചുകൂടെ ഇത് തോന്നി. പിന്നെ കുറച്ചുകൂടെ റിലാക്സ്ഡ് വർക്കാണ്, ഇവിടെ പോലെ ഒന്നുമില്ല, 8 മണിക്കൂറേ ഇവിടെ വർക്ക് ചെയ്യുള്ളൂ. നമ്മളൊക്കെ ഇവിടെ രാവിലെ 5:30 എഴുന്നേറ്റ് 6:30 ലൊക്കേഷനിൽ ചെന്ന് 7:30 ആകുമ്പോൾ ഫസ്റ്റ് ഷോട്ട് എടുത്താൽ തിരിച്ച് വരുന്ന 11:30 ആയിരിക്കും രാത്രി. അവിടെ അങ്ങനെയൊന്നും വർക്ക് ചെയ്യില്ല, അവിടെ 8 മണിക്കൂർ. പക്ഷേ ഒരു പരിധിവരെ നല്ലതാണ്, നമുക്ക് ഭയങ്കര ടയേർഡ് ആവത്തില്ല. ഒരു കുറേ കഴിയുമ്പോഴേ നമ്മൾ കുറേ അങ്ങ് ഭയങ്കര സ്ട്രെയിൻ എടുത്ത് കഴിയുമ്പോൾ നമ്മൾ ഇതൊക്കെ മതി അങ്ങനത്തെ ഇതിലേക്ക് വരും. അപ്പോൾ കുറച്ചുകൂടെ റിലാക്സ്ഡ് വർക്കാണ്. മലയാളത്തിൻ്റെ അത് അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം നമ്മുടെ ഒരു ചെറിയൊരു സംസ്ഥാനമാണ്, നമ്മുടെ ബഡ്ജറ്റുകൾ ഇതാണ്. അപ്പോൾ അങ്ങനത്തെയൊക്കെയുള്ള വ്യത്യാസമുണ്ട്. പിന്നെ ബേസിക്കലി ഇതുണ്ട്, ഈ റിച്ച്നെസ്. ഹിന്ദിയിൽ അത് ഭയങ്കരമായിട്ട് എനിക്കത് ഫീൽ ചെയ്തു. നമ്മളിവിടെ നിന്ന് ചെന്ന് കഴിയുമ്പോഴത്തേക്കും അവർ അല്ലല്ലോ ഇതിലും റിച്ച് ആയിരിക്കണം, ഇതിലും റിച്ച് ആയിരിക്കണം. അപ്പം നമ്മൾ നമ്മുടെ ഇവിടുത്തെ ഒരു ഇത് വെച്ചിട്ടാണ്, നമ്മളിവിടുത്തെ ഒരു ഫിലിം മേക്കിങ്ങിൻ്റെ വെച്ചിട്ടാണ് പറഞ്ഞത്. അപ്പോൾ എനിക്കത് മനസ്സിലായി, അവിടേക്ക് വരുമ്പോൾ കുറച്ചുകൂടെ പൈസ മുടക്കി കുറച്ചുകൂടെ അതിനകത്ത് ഉണ്ടാവണം. കൊമേഴ്സ്യൽ ആംഗിളിൽ, കൊമേഴ്സ്യൽ സിനിമകളിലെക്കുറിച്ച് ഞാൻ പറയുന്നത്. പക്ഷേ അവിടെയും ഭയങ്കര ഭയങ്കര റോയായിട്ടെടുത്ത സിനിമകളും ഉണ്ട്.
അപ്പം ഇറ്റ് ഡിപ്പെൻസ്. ഓക്കെ, ഇപ്പോൾ തമിഴ് സിനിമയാണെങ്കിലും തെലുങ്ക് സിനിമകൾക്കും ഒക്കെ ഇവിടെ മലയാളത്തിൽ വലിയൊരു മാർക്കറ്റ് രൂപപ്പെടുന്നുണ്ടല്ലോ. ഇപ്പോൾ തെലുങ്ക് സിനിമ ഈയിടെയായിട്ടൊക്കെ തെലുങ്ക് താരങ്ങൾ മലയാള താരങ്ങളെ പോലെ തന്നെ എല്ലാവർക്കും വളരെ സുപരിചിതരായിട്ടിരിക്കുകയാണ്. അപ്പോൾ മലയാളം ഫിലിം ഇൻഡസ്ട്രിക്ക് മറ്റ് ഭാഷകളിലേക്ക് കടക്കാനുള്ളൊരു പൊട്ടൻഷ്യൽ മലയാള ഫിലിം ഇൻഡസ്ട്രിക്കും അതുപോലെ മലയാള താരങ്ങൾക്കും ഉണ്ട് എന്ന് സാർ കരുതുന്നുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. അത് ഏറ്റവും കൂടുതൽ അത് അതിൻ്റെ ഒരു ഓപ്പൺ ചെയ്തത് ദൃശ്യത്തിൽ നിന്നാണ്. ദൃശ്യം സമയത്താണ് ഇതിൻ്റെ അന്നേരമൊക്കെ നമ്മളിതിനെക്കുറിച്ച് അറിയുന്നത്. പല ഏരിയയിലും മലയാളം സിനിമ സ്ക്രീൻ ചെയ്യാത്തടത്ത് സ്ക്രീൻ ചെയ്തു തുടങ്ങി. നോൺ മലയാളീസ് വന്ന് സിനിമ കണ്ടു തുടങ്ങി. ഇപ്പോൾ ഒത്തിരി പേര് ലാലേട്ടൻ്റെ പുലിമുരുകനും ഒക്കെ എല്ലാം അത് കഴിഞ്ഞ് വന്നു. ഇപ്പം അത് കഴിഞ്ഞ് ഇപ്പം നോർത്തിൽ നിന്ന് ഒത്തിരി പേര് ഇങ്ങനെ സൗത്തിലേക്ക് നോക്കിയിട്ടുണ്ട്. മലയാളം തമിഴ് എല്ലാം നോക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ മലയാളത്തിനും അതിൻ്റെ ഒരു എന്താ പറയുക മാർക്കറ്റ് വൈഡൻ ചെയ്തു. കൂടുതൽ റീമേക്കുകളാണ് ഡബ് ചെയ്തിട്ടുള്ള വേർഷൻ കാണാൻ ആളുകൾക്ക് അത്രയും ഇതെങ്ങനെയാന്നുള്ളത്. നമ്മളിവിടെ ഒരു ഇപ്പം ഇവിടെ ഒരു തമിഴ് സിനിമ വന്നിട്ടത് മലയാളത്തിൽ കണ്ടാൽ എങ്ങനെ ഇരിക്കും? അപ്പം സിനിമ അതിൻ്റേതായ ഭംഗിയിൽ എൻജോയ് ചെയ്യണമെന്ന് വിചാരിക്കുന്നവർ റീമേക്കേ കാണുള്ളൂ, ഡബിങ് കാണില്ല. പിന്നെ ചുമ്മാ സിനിമ കണ്ടാൽ മതിയെങ്കിൽ അങ്ങനെയുള്ളവരത് കാണും. ഇപ്പം ഞാൻ ചോദിക്കില്ല മൊബൈൽ ഫോണിൽ സിനിമ കാണുന്നവരുണ്ട്, അവരൊന്നും ജന്മത്ത് തിയേറ്ററിൽ വന്ന് കാണിയല്ല, അവർക്ക് അങ്ങനെ കണ്ടാൽ മതി. പക്ഷേ എന്നെ പോലെയുള്ളവർക്ക് നല്ലൊരു ശതമാനം ആൾക്കാർ കുറേ ആൾക്കാർക്കുണ്ട് അതാ തിയേറ്ററിൽ അതിൻ്റെ ആ ഒരു ഡീറ്റെയിൽസിൽ തന്നെ. അത് ഓരോരുത്തരുടെ അത് അവർ എക്സ്പീരിയൻ ഏത് രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ളതിന് ഉള്ള ഇതനുസരിച്ച് ഒരുപാട് പേര് മലയാളം കണ്ടു എന്ന് ഞാൻ കേട്ടായിരുന്നു. അല്ല, മലയാളമാണ് കൂടുതലും കണ്ടത്. കാരണം അവിടെ ഇങ്ങനെ ഒരു ഇത് വന്നപ്പം ഒത്തിരി പേര് കണ്ടു. പക്ഷേ അതുകൊണ്ട് മാത്രം കാര്യമില്ല. കാരണം ഹിന്ദി ഇറങ്ങിയപ്പോഴും അവിടെ ഭയങ്കരമായി കളക്ട് ചെയ്തു. കാരണം ഇങ്ങനെ മലയാളം അതർ ലാംഗ്വേജ് കാണാത്ത ഒരു ഒരു സെക്ഷൻ ഓഫ് ഓഡിയൻസ് ഉണ്ട്. ഇപ്പം നമ്മുടെ വീട്ടിൽ ഇപ്പം പേര് വിട്ടു റീനി കാണുന്നുണ്ടാവാം തമിഴും തെലുങ്കും ഒക്കെ. റീനിയുടെ മമ്മി അത് കാണും, നിർബന്ധമില്ല. അതേ പറഞ്ഞ എൻ്റെ അമ്മച്ചി ഇരുന്നുകൊണ്ട് ഒരിക്കലും തമിഴ് സിനിമ കാണാനോ അല്ലെങ്കിൽ പോകത്തില്ല നമ്മുടെ ഇത്. അതേസമയം അത് മൊഴി മാറ്റി അല്ലെങ്കിൽ അത് റീമേക്ക് ചെയ്ത് ഇവിടെ വന്നു കഴിയുമ്പോൾ നമ്മുടെ ഒരു ആർട്ടിസ്റ്റ് അഭിനയിക്കുമ്പോൾ അത് പോയി കാണും. ആ ഒരു വ്യത്യാസമുണ്ട്. അപ്പോൾ ഒരു ഒരു സെക്ഷൻ ഓഫ് ഓഡിയൻസ് ഉണ്ട് അത് കാണാത്ത. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ആക്ച്വലി റീമേക്സ്. പക്ഷേ യൂത്ത് എല്ലാവരും പിന്നെ ഈ സോഷ്യൽ മീഡിയയും ഇതും വന്നതോടുകൂടി ഒരു സിനിമ ഇറങ്ങി ഉച്ച കഴിയുമ്പോഴത്തേക്കും അതിനെക്കുറിച്ച് അങ്ങ് സ്പ്രെഡ് ചെയ്യും. അമേരിക്കയിൽ വരെ എത്തും, അന്റാർട്ടിക്ക വരെ എത്തും. ഇങ്ങനൊരു മലയാള സിനിമ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അപ്പം തന്നെ അവരെങ്ങനെയെങ്കിലും കാണാനുള്ള സാധ്യതകൾ ആലോചിക്കും. അപ്പം അത്രയും പബ്ലിസിറ്റിയാണ് ഇപ്പം, കാരണം ആ സോഷ്യൽ മീഡിയ വന്നുകൊണ്ട്. അപ്പം എന്താ പറയുക, കൂടുതൽ ആളുകളിലേക്ക് ചെല്ലുന്നു, കൂടുതൽ മാർക്കറ്റ് വൈഡൻ ആകുന്നു. അതെല്ലാം മലയാളത്തിലും ഇപ്പം സംഭവിച്ചു കഴിഞ്ഞു. അതുകൊണ്ടാണ് ഈ ബിഗ് ബജറ്റ് പടങ്ങൾ വരുന്നത്. ഭാവിയിൽ മലയാളത്തിന് ഗുണകരമാകും. എനിക്കറിയണ മറ്റൊരു കാര്യം, ലാലേട്ടൻ എങ്ങനെയാണ് ഒരു തിരക്കഥ തിരഞ്ഞെടുക്കുന്നത്? അതിൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണ്? ഇപ്പോൾ രണ്ടു മൂന്ന് സിനിമകൾ ലാലേട്ടൻ്റെ ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ എങ്ങനെയാണ് ലാലേട്ടൻ സജഷൻസ് തരുമോ? ലാലേട്ടനോട് തന്നെ ചോദിക്കേണ്ടി വരും. കാരണം അദ്ദേഹം, ഞാൻ ഒരു കാര്യം സജ്ജിട്ടുണ്ട്, അതേ ഒരു നമ്മളൊരു കഥയെന്ന് പറയാൻ പോകുമ്പോൾ എന്തോ ഒരു ചോദ്യങ്ങൾ ചോദിക്കുന്നറിയോ, 100 ചോദ്യങ്ങൾ ചോദിക്കും. അപ്പം നമുക്കറിയാം പുള്ളി അതിൻ്റെ എല്ലാ ഏരിയയും ഭയങ്കരമായിട്ടും പഠിച്ചിട്ടാണ് പോകുന്നത്. അതെനിക്ക് തോന്നുന്ന ഒരുമാതിരി എല്ലാ ആർട്ടിസ്റ്റും അതെ അവരുടെ സിനിമകൾ ചെയ്യും. ഞാൻ ഇപ്പം പൃഥ്വിരാജിൻ്റെ അടുത്ത് നിന്ന് കഥ പറയുമ്പോഴും ദിലീപിൻ്റെ അടുത്ത് കഥ പറയുമ്പോഴും എല്ലാവരും അതിൻ്റെ എല്ലാ സൈഡും നോക്കും. അവിടെയാണ് ചിലപ്പോൾ ചിലർ ഇടപെടൽ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അവരവരുടെ അഭിപ്രായങ്ങൾ പറയും. ചിലയിടത്ത് അവർക്ക് അവർ കൺവിൻസിങ് അല്ലെങ്കിൽ അവർ പറയും. അപ്പോൾ അവർക്കത് കൺവിൻസിങ് അല്ലെങ്കിൽ നമ്മളത് പറഞ്ഞ് അതിന് വ്യക്തമായ മറുപടി കൊടുത്താൽ അവർ സൈലൻ്റാണ്. ഓക്കെ, അപ്പോൾ ഇടപെടുന്നു. അല്ല, അത് ഞാൻ പണ്ടിങ്ങനെ ഞാനൊരു ഇങ്ങനെ സിനിമ വന്നപ്പോൾ ഇതുപോലൊരു സൂപ്പർ സ്റ്റാറുമായിട്ട് സംസാരിച്ചു വന്നപ്പം ഞാൻ ചോദിച്ചു. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് കേട്ടത് ഭയങ്കരമായിട്ട് ഇൻ്റർഫിയർ ചെയ്യുമെന്നാണ്. അപ്പം ഞാനിങ്ങനെ അത് ചോദിച്ചു, ഇങ്ങനെയൊക്കെ ഇങ്ങനെ കേട്ടില്ല. പുള്ളി പറഞ്ഞു, ഞങ്ങൾക്ക് കൺവിൻസിങ് അല്ലാത്ത ഏരിയ ആണെന്ന് ഞങ്ങൾ ചോദിക്കും. ചോദിക്കുമ്പോൾ റൈറ്റർക്കോ ഡയറക്ടർക്കോ വ്യക്തമായ മറുപടി തരാൻ പറ്റിയില്ല, ഞങ്ങൾ അതിനകത്ത് അഭിപ്രായം പറഞ്ഞ് ഞങ്ങൾ ഇടപെടും. കാരണം ഞങ്ങളുടെയും കൂടെ സിനിമയല്ലേ, ഞങ്ങളെയും കൂടെ എഫക്റ്റ് ചെയ്യുന്നതല്ലേ. അവർക്ക് വ്യക്തമായ മറുപടി ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് കുഴപ്പമില്ല, ഞങ്ങളെന്തിനു അതിനകത്ത്, ഞങ്ങൾക്കിത് ഇത്ര സുഖമുള്ള കാര്യമൊന്നുമല്ല എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാത്തിനും രണ്ട് വശങ്ങളുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പം ഇവരൊക്കെ കഥ പറയുമ്പോൾ എല്ലാ വശങ്ങളും നോക്കി ഇത് ചെയ്ത് ഒക്കെയാണ് ചെയ്യുന്നത്. സംവിധായകൻ എന്നുള്ള നിലയിൽ തൻ്റെ സ്വാതന്ത്ര്യത്തിൽ കയ്യേറുന്ന പോലെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ഏതെങ്കിലും ഒരു സിനിമയുടെ ചിത്രീകരണം എത്രയോ സമയങ്ങളിലുണ്ട്. പക്ഷേ അത് നമ്മളെങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നനുസരിച്ചിരിക്കും. സ്വാതന്ത്ര്യത്തിൽ അതിപ്പം മനഃപൂർവ്വം ആരും ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മൾ ഇത് ചെയ്യണമെന്നോർത്ത് സ്വാതന്ത്ര്യം കയറുന്നു ആണെന്ന് ഞാൻ കരുതുന്നില്ല. ഇനിയിപ്പോൾ അവരുടെ മനസ്സിലായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ വരുമ്പോൾ നമ്മളതിനെ കേട്ടിട്ട് നമ്മളതിന് വ്യക്തമായ മറുപടി കൊടുക്കും. നമ്മൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ, നമ്മൾ വേറൊരാൾ പറയുന്നത് ശരിയാണെന്ന് തോന്നിയാൽ നമ്മളത് എടുക്കണം. അവിടെ ഈഗോ പാടില്ല.
മറിച്ച് നമ്മളത് കൺഫ്യൂസ്ഡ് അല്ല, നമുക്ക് നമ്മളതിൽ സ്ട്രോങ് ആണ്, നമ്മൾ കോൺഫിഡൻ്റ് ആണെങ്കിൽ നമ്മളതിൽ ഉറച്ചു നിൽക്കും. നമ്മൾ കാര്യം പറയുക, ആ അതിങ്ങനെ തന്നെയാണ് കേട്ടോ, ഇതിങ്ങനെ തന്നെയാണ്, ഇത് മാറ്റണ്ട, കുഴപ്പമില്ല, ഞാൻ കോൺഫിഡൻറ്റ് എന്ന് ഒരു ഡയറക്ടർ കോൺഫിഡൻ്റ് ആയിട്ട് പറഞ്ഞാൽ അവരാരും ബലം പിടിക്കില്ല. ഓക്കെ, അത് അയാളുടെ കോൺഫിഡൻസിലാണ്, മനസ്സിലായോ? പക്ഷെ അത് കോൺഫിഡൻ്റ് ആയി ചുമ്മാ കോൺഫിഡൻ്റ് ആയിട്ട് പറയുന്നതായിരിക്കണം, അല്ലാതെ ഒരു ഈഗോയുടെ പുറത്തോ അല്ല അത് അങ്ങനെയാണെന്ന് പറയരുത്. അത് കാരണം അത് മൊത്തത്തിൽ പുള്ളിക്കും ദോഷമാണ്, സിനിമയ്ക്കും ദോഷമാണ്, സിനിമ മോശമായ ആ വ്യക്തിക്കും ദോഷമാണ്. പിന്നെ ബേസിക്കലി ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു ടീം വർക്കാണ്. എല്ലാവരുടെ ഐഡിയാസ് കിട്ടിയിട്ട് അതിനകത്ത് ചിലപ്പോൾ ഒരു എന്താ പറയുക, നമ്മുടെ ഒരു എഡിയോ നമ്മുടെ ലൈറ്റ് ബോയോ ഒക്കെ അവർക്കൊക്കെ ഇത് കാണുന്നതല്ലേ, അവരൊക്കെ ചിലപ്പോൾ റിസാറ അതിനകത്ത് ഇങ്ങനെ അങ്ങനെയുള്ള സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്, ഒരു ലോജിക് പ്രോബ്ലം ഇല്ല, ഇത് ഇങ്ങനെയല്ലേ വിളിക്കേണ്ടത്, പേര് ഇങ്ങനെയായിരുന്നല്ലോ, അതുപോലെ ഇങ്ങനെയല്ലേ വിളിക്കേണ്ടതെന്ന് ഒരു സെറ്റ് വെച്ച് ഇതുപോലെ ആരോ പറഞ്ഞു വന്നപ്പോൾ ആ ശരിയാണല്ലോ, ആരും നോട്ട് ചെയ്തില്ല, അങ്ങനെയൊക്കെയല്ലേ നമ്മൾ ഇത് ചെയ്യുന്നത്. അതിനകത്തൊക്കെ നമ്മളത് എടുക്കേണ്ട എന്താ പറയുക, നല്ല നല്ല എന്താ പറയുക സജഷൻസ് എടുക്കണം. ഒരു സൂപ്പർ താരം വളർന്നു വരുന്നത് എല്ലാ ജനവിഭാഗങ്ങളുടെയും പിന്തുണയോടെയാണല്ലോ. അപ്പോൾ അതിനുശേഷം ആ ഒരു സൂപ്പർ സ്റ്റാർഡത്തിലേക്ക് അല്ലെങ്കിൽ എത്തിയതിന് ശേഷം ഏതെങ്കിലും ഒരു ജാതി മത വർഗീയമായിട്ട് നിൽക്കുന്ന ഒരു പാർട്ടിയിൽ ചേർന്ന് സ്വന്തം വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന കാര്യങ്ങൾ ഉണ്ടാവുന്നുണ്ടല്ലോ, അതേക്കുറിച്ച് താങ്കൾക്ക് അതിനകത്തൊരു ശരികേട് തോന്നിയിട്ടുണ്ടോ? കാരണം ഒരു കലാകാരൻ എന്ന് പറയുന്നത് ഒരു പൊതു സ്വത്ത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാമല്ലോ. അപ്പോൾ എല്ലാവരുടെ ഒരു പിന്തുണയോടുകൂടി ഒരു ജനകീയ വ്യക്തിയായി മാറിയതിന് ശേഷം ഒരു വർഗീയമായ രീതിയിൽ പിന്തുണയ്ക്കുക അങ്ങനെയൊക്കെ കാണുമ്പോൾ അതിലൊരു ശരികേട് ഇല്ലേ എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അത് ഓരോരുത്തരുടെ കാഴ്ചപ്പാടാണ്. അത് ഈ നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യം തീർച്ചയായിട്ടും ഒരു കാഴ്ചപ്പാടാണ്. ഇപ്പോൾ ഒരു വ്യക്തി ഒരു വലിയ സ്റ്റാറായി, അയാളെ ഒരു നടനായിരുന്നു അല്ലെങ്കിൽ ഒരു വേറെ രീതിയിൽ ഫേമസ് ആയ ഒരാൾ, ജനസമ്മതിയുള്ള ഒരാൾ, അയാളൊരു സ്റ്റാറായി അവിടുന്ന്. ഇപ്പം കേരളത്തിന് പുറത്ത് തന്നെ നോക്കിക്കഴിഞ്ഞാൽ പല സ്റ്റാർസും പൊളിറ്റിക്സിൽ വരുന്നുണ്ട്. ആ സ്റ്റാർസായി അല്ല, അവിടുന്ന് വലിയൊരു പൊളിറ്റീഷ്യനായി, അയാൾ വിശ്വസിക്കുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിലേക്ക് അയാൾ പോകുന്നു. അത് എനിക്ക് ചിലപ്പോൾ വർഗീയമായിട്ട് തോന്നാം. ആ വ്യക്തിക്ക് അത് അയാളുടെ ശരിയാണ്. പക്ഷേ കാലം തെളിയിക്കേണ്ട ഒരു കാര്യമുണ്ട് അയാൾ ശരിയായിരുന്നു എന്നുള്ളത്. ഇപ്പം നമ്മൾ തമ്മിൽ ഒരു ആർഗ്യുമെൻ്റ് ഉണ്ടായി, നമ്മൾ രണ്ടുപേരും രണ്ട് പൊളിറ്റിക്കൽ പാർട്ടിയിലാണ്, താൻ ഒരു ഒരു കോമൺ ഇഷ്യൂവിനെ കുറിച്ച് തൻ്റെ ഒരു ആംഗിൾ പറഞ്ഞു, ഞാൻ അതിൽ നിന്ന് ഘടകവിരുദ്ധമായ ആംഗിളിലാണ് നിൽക്കുന്നത്, ഞാൻ പറയുന്നു താൻ തെറ്റാണെന്ന്, താൻ പറയുന്നു ഞാൻ തെറ്റാണെന്ന്, ഞാൻ എൻ്റെ ശരിയും താൻ തൻ്റെ ശരിയുമാണ്. പക്ഷേ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ അറിയാം ഇതിലാരായിരുന്നു ശരി. മേ ബി ഒരു ആ ഒരു ഇഷ്യൂവിൻ്റെ ഒരു ഔട്ട്കം വരുമ്പോൾ നമുക്കറിയാം ആ വ്യക്തിയെ തെറ്റായിരുന്നു. അതുവരെ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല, കാഴ്ചപ്പാടുകളാണ്. അത് ഇപ്പം ഞാനൊരു എക്സാമ്പിൾ സിനിമയെ പറയാം. ഒരു സിനിമ ഇറങ്ങിയിട്ട് അല്ലെങ്കിൽ ഒരു കഥ കേട്ടിട്ട് ഞാൻ പറയുകയാണ് ആ കഥ മോശമാണ്, ആ കഥ സിനിമ മോശമാണ് എന്ന് എനിക്കെങ്ങനെ പറയാൻ പറ്റും? ഞാനാണോ ശരി? അല്ല. അപ്പോൾ എനിക്കെന്ത് പറയാൻ പറ്റും? എനിക്കത് ഇഷ്ടപ്പെട്ടില്ല, അതെൻ്റെ തെറ്റാണ് അല്ലെങ്കിൽ എൻ്റെ ശരിയാണത്, എനിക്ക് ആ സിനിമ ഇഷ്ടപ്പെട്ടില്ല, എനിക്ക് ആ കഥ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാം. അല്ലാതെ ഈ കഥ കൊള്ളില്ല എന്ന് പറയാൻ ഞാൻ ആരാണ്? അതുകൊണ്ട് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് കഴിയുന്നതും ഒരാൾ വന്ന് കഥ പറഞ്ഞു എന്ന് പറഞ്ഞ പോലെയാണ്. ഒരു വ്യക്തി ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയിലേക്ക് പോയി, അതിന് ചിലപ്പം മതത്തിൻ്റെ ഇതുണ്ടാവാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചായകളുണ്ടാവാം, അത് ആ വ്യക്തിയുടെ ശരിയാണ്. അദ്ദേഹത്തിന് ആ സംഘടന എന്നുകൊണ്ട് നല്ല കാര്യങ്ങൾ ചെയ്തു കൂടും മേലായില്ലല്ലോ, മനസ്സിലായോ? അങ്ങനെ ചിന്തിക്കുക. അപ്പോൾ നമ്മൾ പരോക്ഷമായിട്ടൊന്നിനെയും മുൻവിധിയോടെ കാണണ്ട, ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സി വാട്ട്സ് ഹാപ്പനിങ്, എന്നിട്ട് നമുക്ക് തിരികെ അതിൻ്റെ റിസൾട്ട് കാണട്ടെ, ഔട്ട്പുട്ട് കാണട്ടെ, എന്നിട്ട് നമുക്ക് വിധി എഴുതാം അയാൾ ശരിയോ തെറ്റോ എന്ന്. അത് ഇത്രയും നേരം നമ്മളിങ്ങനെ സീരിയസ് ആയ കുറേ ക്വസ്റ്റ്യൻസിലേക്ക് വന്നിരിക്കുകയായിരുന്നു. നമ്മൾ ക്രിസ്മസ് ഇൻ്റർവ്യൂ ആണല്ലോ, അപ്പോൾ സാറിൻ്റെ ക്രിസ്മസ് വിശേഷങ്ങൾ എന്തൊക്കെയാണ്? ഈ പ്രാവശ്യം കോവിഡൊക്കെ ആയതുകൊണ്ട് ക്രിസ്മസ് അധികം ആഘോഷിക്കില്ലേ? എങ്ങനെയാണ്, അതോ വർക്കിൻ്റെ തിരക്കിലായിരിക്കുമോ? സാധാരണ ഞങ്ങളുടെ ക്രിസ്മസ് ആഘോഷം മിക്കവാറും ഞങ്ങളുടെ കുടുംബമായിട്ട് എല്ലാവരോടും ഒന്നിച്ച് എവിടെയെങ്കിലും വീടുകളിൽ കൂടും, അല്ലെങ്കിൽ പുറത്തെവിടെയെങ്കിലും റിസോർട്ടുകളിൽ കൂടും, അങ്ങനെയൊക്കെയായിരുന്നു. കുടുംബം എന്ന് വെച്ചാൽ എൻ്റെ ബ്രദേഴ്സേ വരില്ലേ. പക്ഷേ ഈ തവണത്തെ ഇത് കൊറോണ ആയതുകൊണ്ട് ഞങ്ങൾ ഗോവയ്ക്ക് പോയേക്കാന്ന് വെച്ചു, കാരണം കുറേ നാളായി ഇവിടെ തന്നെ ഇരിക്കാൻ തുടങ്ങിയിട്ട്, ഒരു അമ്മ ശരിക്കും മടുത്തു. അപ്പം വലിയ യാത്രയൊന്നും ഇല്ലായിരുന്നു, അപ്പം അതുകൊണ്ട് ഡ്രൈവ് ചെയ്ത്. കോവിഡ് കേസസ് കുറവാണ്, ആ ഗോവയിൽ കോവിഡ് കേസസ് കുറവാണ്. പിന്നെ ഇപ്പം കോവിഡ് ഒന്നും ആരും എന്നെക്കുറിച്ച് നോക്കി, എല്ലാവരും യാത്ര ചെയ്യുന്നുണ്ട്. അപ്പം ഞങ്ങളൊരു രണ്ട് വണ്ടിയിലായിട്ട് ഗോവയ്ക്ക് ഡ്രൈവ് ചെയ്ത് പോകാമെന്ന് വിചാരിച്ചു. ആക്ച്വലി ക്രിസ്മസ് ഞങ്ങൾ ഗോവയിലാണ്, അപ്പോൾ ഇത്തവണ ഒരു ചേഞ്ച്. സാധാരണ വീടുകൾ എൻ്റെ ഫാമിലി ആയിട്ടാണ്, ഇത്തവണ ഫാമിലി എന്ന് പറഞ്ഞാൽ എൻ്റെ ബ്രദേഴ്സും ഒക്കെ, അവരൊന്നുമില്ല, എല്ലാവരും ഓരോ വഴിക്കാണ്. അപ്പം ഇത്തവണ ഞങ്ങൾ ഒരു ഡിഫറെൻ്റ് ആയിട്ടൊന്ന് ഒരു ട്രാവലിംഗ് ഇതാക്കാൻ, കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, മൂന്ന് ഫാമിലി രണ്ട് വണ്ടിയിലായിട്ട് പോവാണ്.
ഓക്കെ സാർ, ഇത്രയും തിരക്കുകൾക്കിടെ രണ്ട് സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കുന്ന ഈ തിരക്കുകൾക്കിടയിലും ഇത്രയും സമയം കൗമുദി ടിവിക്കും ടിവിയുടെ പ്രേക്ഷകർക്കും വേണ്ടി ചെലവഴിച്ചതിന് ഒരുപാട് നന്ദി സാർ. താങ്ക് യു സോ മച്ച്.